بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. حسبنا الله ونعم الوكيل ونعم النصير. الصلاة والسلام على النبي المختار وآله الأبرار وصحابه الأخيار وأتباعه الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا أدركنا مرادنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. بنار نبي റസൂലിന്റെ റൗളാ ഷരീഫ് കാണുന്നതല്ലാണ് ഹൃദയം തോകുന്നതല്ലാണ്. പൊന്നാര നബിയെ ഞാൻ കാണുന്നതല്ല, പൊന്നാര റൗളയിൽ പോകുന്നതല്ലാണ് ആറ്റൽ റസൂലിന്റെ റൗളാ ഷരീഫ് കാണുന്നതെന്നാണ് ഹൃദയം തോകുന്നതെന്നാണ്. പാതിരാന്നേരത്തും പാപിയാം ഞാനിന്ന് പരനോട് യാചിക്കുന്നേ. റസൂലിന്റെ റൗളാ ഷരീഫ് കാണുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞു വേദിയിലുള്ള
മഹത്വക്കൽ മഹത്തായ ഇൽമിന്റെ സദസ്സിൽ തടിച്ചുകൂടിയ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാല് ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുന്ന SOS SSF കേരള മുസ്ലിം ജമാഅത്ത് PC പാലം യൂണിറ്റ് സംഘടിപ്പിച്ച ബദർ മൗലിദ് വാർഷികത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മുടെ സദസ്സിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ തിരുനോട്ടമുള്ള സദസ്സായിട്ട് അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. സർവംബിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ഷുഹദാക്കൾ, പദരീങ്ങൾ, മഹാനായ അജ്മീർ ഹാജാ റളിയല്ലാഹു അൻഹും, പ്രതത്തങ്ങൾ സിയം വലില്ലാഹി ഖദസല്ലാഹു സറുൽ അസീസ്, സർവ ഔലിയാക്കന്മാരുടെ നല്ല ഹുളൂറുള്ള സദസ്സായിട്ട് അള്ളാഹുവിനെ സ്വീകരിക്കണേ. അള്ളാഹ് ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും എല്ലാം ഈ മഹത്തായ ബദർ മൗലിദിന്റെ വാർഷികത്തിന്റെ മഹത്തായ സദസ്സിന്റെ പറക്കത്ത് കൊണ്ട് എല്ലാ കഷ്ടപ്പാടുകളും നീ നീക്കിത്തരണേ. അള്ളാഹ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ ഞങ്ങളെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, സംഘ കുടുംബങ്ങൾ, PC പാലം മഹലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെയെല്ലാം മുൻകാമികൾ, അള്ളാഹുവെ മുഴുവൻ ആളുകളെ കബറിലേക്കും ഇതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ. അള്ളാഹ് ഇതുപോലെ നാളെ സ്വർഗീയ ലോകത്തെ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അള്ളാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഇന്നലെയും നിയാനും നമ്മുടെ മഹത്തായ സദസ്സ് വളരെ റാഹത്തോടെ സന്തോഷത്തോടെ നടത്താൻ നമുക്ക് കഴിഞ്ഞു. അള്ളാഹു സ്വാലിഹായ പ്രവർത്തനമായിട്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേദിയിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, കൂട്ടുകാരൻ ഫസലു സഖാഫി അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ വേദിയിലും സദസ്സിലുമുണ്ട്. എല്ലാവരുടെ അനുമതിയോടുകൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിലിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തൽ ലഭിച്ച മൂന്ന് മജ്ലിസുകൾ, പടച്ചതമ്പുരാന്റെ സുഖങ്ങൾ കിടന്നിറങ്ങുന്ന സ്വർഗീയ പർദൂസയിൽ നിന്ന് മൂന്ന് പൂന്തോപ്പുകളാണ് ഈ ദുന്യാവിലേക്ക് അള്ളാഹു നൽകിയത്. ഈ ദുന്യാവിലേക്ക് അള്ളാഹു മൂന്ന് സ്വർഗത്തിന്റെ മജ്ലിസ് നൽകിയിട്ടുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. ഉറച്ചുചൊല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് ഒന്ന് മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ റിയാദുൽ ജന്ന യാ റസൂലല്ലാഹ്, ദുനിയാവിൽ സ്വർഗ്ഗത്തിലെ പൂന്തോപ്പോ? ദുനിയാവിൽ സ്വർഗത്തിന്റെ ആരാമമുള്ള പൂന്തോപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പഠിക്കണ നബിയെ, ആ സദസ്സിൽ ഞങ്ങൾക്കൊന്ന് ഇരിക്കണ നബിയെ. ഞാനിത് പറയുന്നത് ഈ സദസ്സിന്റെ പവർ, ഈ സദസ്സിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നാമത് പടച്ചതമ്പുരാന്റെ സ്വർഗത്തിൽ നിന്നൊരു മജ്ലിസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇൽമു പറയുന്ന, വഅദ് പറയുന്ന, സുനത്ത് ചൊല്ലുന്ന, ദിക്ര ചൊല്ലുന്ന നല്ല മനോഹരമായ സദസ്സാണ്. രണ്ടാമത് പടച്ചതമ്പുരാനെ ദുനിയാവിലേക്ക് സ്വർഗത്തിന്റെ പൂന്തോപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീന, ആ മദീനയിൽ ഹബീബായ പ്രവാചകർ കിടന്നുറങ്ങുന്ന റൗളയുടെ അടിയിലുള്ള സ്ഥലം കാണാനും പോവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾ ആവേശത്തോടെ ആമീൻ പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമതൊരു പൂന്തോപ്പ് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ മഹാ, മാതാപിതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ്. അപ്പൊ മൂന്ന് സ്വർഗത്തിലെ മജ്ലിസാണ് അള്ളാഹു ദുനിയാവിലേക്ക് തന്നത്. ആ മൂന്ന് പൂന്തോപ്പിൽ മിരുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ യഥാർത്ഥ സ്വർഗത്തിന്റെ മജ്ലിസിലിരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവേ ഈ സ്വർഗത്തിന്റെ മജ്ലിസിനെ സ്വീകരിക്കണേ. അല്ലാഹ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇൽമു പറയുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ദിക്ർ ചൊല്ലുന്ന, വഅദ് പറയുന്ന, ബദർ മൗലിദ് ഓതുന്ന, അല്ലാഹുവിന്റെ പൊരുത്തൽ ലഭിച്ച മഹത്തായ സദസ്സിനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, നിങ്ങൾ ദുനിയാവിലൂടെ സഞ്ചരിക്കുമ്പോൾ, നശ്വരമായ ദുനിയാവിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോ നല്ല സ്വർഗത്തിന്റെ മജ്ലിസ് കാണുമ്പോ നിങ്ങളെ നഷ്ടപ്പെടുത്തരുത് സഹാബ. സ്വഹാബത്ത് ചോദിച്ചതെന്ന് തങ്ങൾ പറഞ്ഞതാ നബിയെ, ദുനിയാവിൽ സ്വർഗത്തിന്റെ മജ്ലിസിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ്. ഈ മഹത്തായ സദസ്സിലേക്ക് വന്നവരെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി.
നമ്മൾ ഭാഗ്യവന്മാരാണല്ലോ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ഹുദൂറുള്ള സദസ്സ് അള്ളാഹു ഇതുപോലെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അള്ളാഹിൻ്റെ സ്വർഗത്തിൽ 120 സൊഫുകളാണ്. എത്ര സൊഫ്? 120 സൊഫുകൾ. അള്ളാഹു ഏതെങ്കിലും ഒരു സൊഫിലിരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതിൽ നിന്ന് 71-ാമത്തെ സൊഫ് പടച്ച തമ്പുരാനെ ദുനിയാവിലെ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്നവർക്കുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവിന്റെ പ്രവാചകൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹാബ. അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യരെ പോലെ ജിന്നുകളെ പോലെ മലക്കുകൾ ആ മലക്കുകളുടെ കൂട്ടത്തിൽ പല വിഭാഗം ഡ്യൂട്ടി ചെയ്യുന്ന മലക്കുകളാണ്. അള്ളാഹുവേ സ്വർഗത്തെ കാക്കാൻ ഒരു ഭാഗം മലക്കുകളാണ്, നരകത്തെ കാക്കാൻ ഒരു ഭാഗം മലക്കുകളാ. അല്ലാ അല്ലാ മനുഷ്യൻ ചെയ്തു പോയ നന്മതിൻ മകൾ എഴുതിവെക്കാൻ മറ്റൊരു ഭാഗം മലക്കുകളാണ്. ഖബറിൽ ചോദ്യം ചെയ്യാൻ ഒരു ഭാഗം മലക്കുകളാണ്. ഈ മലക്കുകളുടെ ഭാഗത്തിൽപ്പെട്ട പ്രത്യേകം ചില മലക്കുകളാണ് മലായികത്തുൽ സയ്യാറാത്ത് ഫി ദുനിയാ. ഈ പി സി ഭാരത മനോഹരമായ ഭദ്ര മജ്‌ലിസിലേക്ക് വന്നവരെ അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. ആ റബ്ബിന്റെ ഒരു പവർ ലഭിച്ച മലക്കുകളാണ് മലായികത്തുൽ സയ്യാറാത്ത് ഫി ദുനിയാ. അള്ളാഹുവിന്റെ സയ്യാറാത്തിന്റെ മലക്കുകള് ഈ നീലിമയുടെ നിറം ചാതി നിൽക്കുന്ന നീലാകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന മലക്കുകളാ. ആ മലക്കുകളെ കൂട്ടി എന്താ അവര് ദുനിയാവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാ. ഈ മലക്കുകളുടെ ഡ്യൂട്ടിയതാണ്, അവർക്ക് മറ്റൊരു ജോലിയില്ല. വാനലോകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ആകാശ നീലിമയിലൂടെ നമ്മൾ പറക്കുന്ന വിമാനം കാണുന്നത് പോലെ അള്ളാഹുവിന്റെ സയ്യാറാത്തിന്റെ മലക്കുകൾ ഇങ്ങനെ പറന്നകലുകയാണ്. ആ മലക്കുകളുടെ ജോലി എന്താണ്? എവിടെയെങ്കിലും മിൽമ പറയുന്ന, സ്വലാത്ത് ചെല്ലുന്ന, ഭദ്ര മൗലി തോതുന്ന, ദിക്ര ചെല്ലുന്ന, പടച്ച തമ്പുരാനെ പുറത്ത് ലഭിക്കുന്ന മഹത്തായ സദസ്സ് കണ്ടാ ആ സയ്യാറാത്തിന്റെ മലക്കുകളായി ഇൽമിന്റെ മജ്‌ലിസിലേക്ക് ഇറങ്ങി വരികയാണ്. ആ സദസ്സിലേക്ക് അവർ ഇറങ്ങി വരികയാണ്. ആ സദസ്സിൽ അവരെ പങ്കെടുക്കുകയാ. ഈ പി സി ഭാരത മനോഹരമായ സ്വർഗത്തിന്റെ മജ്‌ലിസിലേക്ക് വന്നവരെ നമ്മുടെ മജ്‌ലിസിൽ നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ സയ്യാറാത്തിന്റെ മലക്കുകളുണ്ട്. അള്ളാഹുവേ അത്തരത്തിലുള്ള സദസ്സാടിനുള്ള സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കട്ടെ. മാത്രമല്ല നമ്മൾ വാദ പറയുന്നത്, നമ്മൾ ദിക്ര ചൊല്ലുന്നത്, ദുആ ചെയ്യുന്നതെല്ലാം, നിങ്ങൾ ഇരിക്കുന്നതും സദഖ ചെയ്യുന്നതും, നിങ്ങൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് എല്ലാം ആ മലക്കുകൾ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ വാദ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോകും, നമ്മുടെ നാട്ടിലേക്ക് പോകും, പക്ഷേ അള്ളാഹുവിന്റെ സയ്യാറാത്തിന്റെ മലക്കുകൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഈ മനോഹരമായ ഇൽമിന്റെ സദസ്സ് കഴിഞ്ഞാ ഈ അഖിലാടത്തിന്റെ അധമനായ പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹു ചോദിക്കുന്ന മിന്നൈനാ, എവിടുന്നാ മലക്കുകളെ, എവിടുന്നാ മലക്കുകളെ നിങ്ങൾ വരുന്നത്? അല്ലാഹുവേ മലക്കുകളെ പറയുകയാണ് പി സി ബാലത്തെ മനോഹരമായ മനോഹരമായ സ്വർഗത്തിന്റെ മജ്‌ലിസിൽ എന്നാ അല്ലാഹുവേ ഞങ്ങൾ വരുന്നത്. അവിടെ 4 ദിവസമായ മനോഹരമായ ഇൽമിന്റെ പൂന്തോപ്പ് നടക്കുകയാ. നല്ല ദിക്റിന്റെ സദസ്സേ മാറപ്പേ ഞങ്ങൾ വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ചോദിക്കുന്നതാണ് ആ സദസ്സിൽ ആരെല്ലാം പങ്കെടുത്ത മലക്കുകളെ, ആ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ പേരും വേദിയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് വേദിയിലുള്ള അഭിവന്ദ്യരായ ഉസ്താദുമാരുടെ പേരടക്കം തുടങ്ങിയിട്ട് സദസ്സിൽ ആരെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ, ഏതെല്ലാം ഉമ്മമാർ പങ്കെടുത്തിട്ടുണ്ടോ, മുഴുവൻ ആളുകളുടെ പേരും മാതാപിതാക്കളുടെ പേരടക്കം അള്ളാഹുവിന്റെ ഹദ്റത്തിൽ ചെന്നിട്ട് മലക്കുകൾ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ പേര് റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ ദർബാറിൽ നമ്മുടെ പേര് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ വരെ ഭാഗ്യവന്മാരാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോ, നിങ്ങൾ ഇൽമിന്റെ വേദിയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോ, എന്റെ പെങ്ങളെ നിങ്ങളെ വീട്ടിൽ നിന്ന് മനോഹരമായ സ്വർഗത്തിന്റെ മജ്‌ലിസിലേക്ക് വരുമ്പോ ആ വഴിയോരങ്ങളിലുള്ള മരങ്ങളുണ്ടല്ലോ, ആ മലകളും കല്ലുകളും പർവ്വതങ്ങളുമെല്ലാം നിങ്ങൾ
നിങ്ങൾക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലമെന്ന മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ നിന്റെ സ്വർഗത്തിലെ 120 സഫുകളാണ് ആ 120 സഫിൽ നിന്ന് ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്നത് അല്ലാഹുവേന്റെ അമ്പിയാക്കന്മാരാ രണ്ടാമത്തെ സ്വർഗത്തിൽ രണ്ടാമത്തെ സഫിൽ ഇരിക്കുന്നവരാരാ ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബത്ത എന്റെ പ്രിയമുള്ളവരെ ആ 120 സഫിൽ നിന്ന് 71-ാമത്തെ സഫിൽ ഇരിക്കുന്നവരാരാ അല്ലാഹുവേന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഇൽമ പറയുന്ന ബഅദ് പറയുന്ന ദിക്ർ ചൊല്ലുന്ന സ്വലാത്ത് ചൊല്ലുന്ന മനോഹരമായ സദസ്സിൽ പങ്കെടുത്തവരാ അല്ലാഹുവേ ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ സദസ് അള്ളാഹുവിന്റെ പൊരുത്തൽ ലഭിച്ച സദസ്സാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ ഞാനിത് പറഞ്ഞത് ആ മജ്‌ലിസിന്റെ നമ്മൾ കാണാത്ത മലക്കുകളുടെ ഹുദൂറുള്ള സദസ്സാണ് അപ്പൊ അതിന്റെ അതുപോടുകൂടി അതിന്റെ അച്ചടക്കത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടവര് നല്ല അച്ചടക്കത്തോടുകൂടി ഇരിക്കുക ഇൻഷാല്ലാ നീട്ടിയൊന്നും പറയില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് തലയൊക്കെ മറച്ചുകൊണ്ട് ആ മലക്കുകളുടെ പട്ടികയിൽ നമ്മൾ പെടണം ഇത്രയും മണിക്കൂർ വേദ പറഞ്ഞിട്ട് മലക്കുകളൊക്കെ നമ്മളെ നോട്ട് ചെയ്ത് പോകുമ്പോൾ തല മറക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ ദർബാറിൽ മലക്കു നമ്മുടെ പേര് പറയൂല അള്ളാഹു നമുക്കത് രക്ഷിക്കട്ടെ നല്ല അതുപോടുകൂടി ഇരിക്കുക ഇൻഷാല്ലാ ദുആ ചെയ്ത് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ എനിക്ക് തന്ന വിഷയം ബീവി ഖദീജ മുത്തിന്റെ തണൽ എന്ന മഹദിയായ ബീവി ഖദീജ സ്വർഗത്തിൽ പോവാ നീ ഭാഗ്യം കൊടുക്കണേ ബീവി ഖദീജ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ നമുക്ക് ഒരുപാട് മാതൃക ഒരുപാട് മാതൃകകൾ മഹദിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ ചരിത്രം നമ്മൾ പ്രഭാഷണം ആസ്വദിക്കുന്നതിനപ്പുറം ആ ചരിത്രത്തിൽ നിന്ന് ബീവി ഖദീജ റളിയല്ലാഹുവിന്റെ മഹത്തായ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന മാതൃകകളുണ്ടോ അതെല്ലാം നമ്മൾ പോയിന്റ് ചെയ്യണം നമ്മൾ നോട്ട് ചെയ്യണം അത് നമ്മുടെ ജീവിതത്തിൽ അത് പാകപ്പെടുത്തണം നമ്മുടെ ജീവിതം ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തണം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ആരാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ എന്റെ പ്രിയപ്പെട്ടവരെ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അല്ല ഉച്ചത്തിൽ ചൊല്ലി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് വന്നിട്ട് അല്ലാഹുവിന്റെ പിറന്ന നാടായ പരിശുദ്ധമായ മക്കയിൽ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ദീനിയെ പ്രബോധനം നടത്തുകയാ മുഴുവൻ ആളുകൾക്കും അല്ലമീനായി ജീവിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ശത്രുക്കൾക്കും എല്ലാം അല്ലാഹുവിന്റെ പ്രവാചകരെ അല്ലമീനായി ജീവിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു മക്കയിൽ അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാവരും റസൂലുള്ളാഹി അംഗീകരിക്കും എല്ലാവരും മുത്തുനബിയെ അല്ലമീൻ എന്നുള്ളത് ഉപ്പയിട്ട പേരല്ല ഉമ്മയിട്ട പേരല്ല സ്വന്തം പിറന്ന മാട്ടുകാരായ മക്ക നിവാസികൾ വെച്ച പേരാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നാട്ടുകാർ ഒരു ഓമന പേരിടണമെങ്കിൽ അത്രത്തോളം നാട്ടുകാരുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്വാധീനം ലഭിച്ചാൽ അങ്ങനെ പേര് വരുള്ളൂ അല്ലാഹുവിന്റെ പ്രവാചകർക്ക് അല്ലമീൻ എന്ന മഹത്തായ പേര് സ്വന്തം നാട്ടുകാർ നൽകിയതാ പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് മുതലാണ് മക്കാർ അല്ലാഹുവിന്റെ റസൂലിനെ കല്ലെറിയാൻ തുടങ്ങിയത് എന്ന് മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിക്കാനും പരിഹസിക്കാനും ഭ്രാന്തൻ എന്ന് വിളിക്കാനും കളവാക്കാനും റസൂലുള്ളാഹിനെ കല്ലെറിയാനും വേദനിപ്പിക്കാനും തുടങ്ങിയതെന്ന് മുതലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന മഹത്തായ ഇസ്ലാമിക സന്ദേശം ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് പകർന്നു നൽകാൻ തുടങ്ങിയത് എന്ന് മുതലാണോ അന്ന് മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നത് അല്ലാഹുവിന്റെ പ്രവാചകര് മക്കാ നിവാസികൾക്ക് സത്യത്തിന്റെ തൗഹീദിന്റെ വാചകം പഠിപ്പിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വന്ന നാട്ടുകാരെ കല്ലെറിയുകയാണ് പിറന്ന നാടായ പരിശുദ്ധമായ മക്കയിൽ താമസിക്കാൻ കഴിയാതെ അല്ലാഹുവേ പ്രവാചകന്റെ മനസ്സ് വേദനിക്കുകയാ തങ്ങളെ മനസ്സ് വേദനിച്ചു കാരണം പിറന്ന നാട്ടുകാരെ കല്ലെറിയാ തുടങ്ങുകയാണ് പിറന്ന വീണ നാടായ പരിശുദ്ധമായ മക്കയിലുള്ള അയൽവാസികൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കല്ലനെന്നും ഭ്രാന്തനെന്നും വിളിക്കാൻ തുടങ്ങിയപ്പോ ആ നബി തങ്ങളെ മനസ്സിന്റെ കത്തലങ്ങളിലേക്ക് വല്ലാത്ത സങ്കടം വരികയാ അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞ നബിയെ ഇനി മക്കയിൽ നിൽക്കണ്ട
ഇനി തങ്ങൾ മക്കയിൽ നിൽക്കണ്ട, കാരണം നാട്ടുകാര് പരിഹസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കല്ലെറിയാൻ തുടങ്ങിയിട്ടുണ്ട്. മുത്തുനബിയെ തങ്ങളെ മനസ്സ് വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തങ്ങൾ പോവുക, മദീനത്തേക്ക് പോവുക, മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോവുക. തങ്ങൾ പോവുകയാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന്, മക്കയോട് വിട പറയുകയാണ്. പിറന്നു വീണ നാടായ പരിശുദ്ധമായ മക്കയോട് യാത്ര പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിൽ വല്ലാത്ത വശമം വരികയാണ്. അങ്ങനെയാണ് കടം വാങ്ങി കടല് കടന്ന് കണ്ണീരോടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ, അവര് പിറന്ന നാടായ പി സി ബാലത്തിനെന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി ബിസിനസിന് വേണ്ടി പോകുമ്പോ ആർക്കാ പ്രിയമുള്ളവരെ, ഒരു ഉമ്മ വെറ്റ പൊന്നു പോലെ കണ്ണിൽ നിന്ന് കണ്ണ് വരാത്തൊരാളും കടന്നു പോയിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? പിറന്ന നാടായ കളിച്ചു വളർന്ന അള്ളാഹുവേ, ചെറിയ പ്രായം മുതലേ പി സി പാല മങ്ങാടിയിലൂടെ കളിച്ചു വളർന്നവനാ, ആ മണ്ണിനോട് വിട പറയുമ്പോ എല്ലാവരുടെ കണ്ണും നിറയുകയാണ്. അതുപോലെയാണ് മുത്തായ പ്രവാചകന്റെ മനസ്സിന്റെ ആ വേദന കാരണം കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാ. തങ്ങൾ നേരെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തിയത്, അള്ളാന്റെ പ്രവാചകർ കഅബയുടെ സമീപത്തി എന്നിട്ട് കഅബയുടെ കീഴിൽ ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടിക്കരയാ, കഅബ ഞാൻ പോവുക, അള്ളാഹുവിന്റെ ഓർഡർ വന്നിട്ടുണ്ട്, ഞാൻ പോവുകയാണ് കഅബ, നിന്നോടുള്ള ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിന്നോട് വിട പറയുമ്പോ, പിറന്ന നാടിനോട് വിട പറയുമ്പോ വല്ലാത്ത സങ്കടമുണ്ട്, പക്ഷേ എന്റെ നാട്ടുകാരനെ താമസിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് മദീനത്തേക്ക് പോകുക. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവേ പരിശുദ്ധമായ കഅബയോട് വന്നിട്ട് സലാം പറയുകയാണ്, കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്, അല്ലാഹുവേ പരിശുദ്ധമായ മദീനത്തേക്ക് പോവാനിരിക്കുമ്പോ മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൂട്ടിയിട്ടാണ് മദീനത്തേക്ക് പോകുന്നത്. ആ സമയത്ത് സ്വഹാബത്ത് ഒരുപാട് കടന്നു വന്നു, നബിയെ നിങ്ങൾ പോവാൻ പാടില്ല, മക്കത്ത് നിന്ന് പോവാൻ പാടില്ല, മക്കയിൽ നിന്ന് പോയാൽ തങ്ങളില്ലാത്ത മക്ക ഞങ്ങൾക്ക് വേണ്ട നബിയെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിന്റെ ഓർഡറാണ്, ഞാൻ പോയേ പറ്റുകയുള്ളൂ. സ്വഹാബത്തിനോട് മനസ്സ് സമാധാനിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ ആ കൂട്ടത്തിൽ നിന്ന് മഹാനായ സയ്യിദന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, തിർദിയത്തിൽ പ്രിയപ്പെട്ടവരെ, മിസ്അബ് ഇബ്നു ഉമൈർ, അള്ളാഹു അവിടത്തെ കൂടെ നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, ആമീൻ പറയും. അള്ളാഹു അവിടത്തെ കൂടെ നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്, ആരംഭ റസൂലിന്റെ മുമ്പിലേക്ക് മിസ്അബ് തങ്ങൾ കടന്നു വരികയാ. ആരാ മിസ്അബ് തങ്ങൾ എന്നറിയുമോ? മക്ക എന്ന പുണ്യരാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനാ മിസ്അബ് റളിയല്ലാഹു അൻഹു, മക്കയിലെ ഏറ്റവും വലിയ ബിസിനസ്മാനാണ് പൊന്നുമോനാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. ധരിക്കുന്ന വസ്ത്രത്തിന്റെ പവറുള്ള വസ്ത്രം അന്ന് മക്കയിലെ മറ്റൊരാളും ധരിക്കല്ലായിരുന്നു. പ്രിയമുള്ളവരെ, മിസ്അബ് റളിയല്ലാഹു അൻഹു പാർക്കുന്ന എത്രയോ വലിയ കൊട്ടാരത്തിന്റെ അത്രയും മനോഹരമുള്ള മറ്റൊരു പാർപ്പിടം അന്ന് മക്കയിലെ മറ്റൊരാൾക്കും അല്ല കൊടുത്തിട്ടില്ല. മിസ്അബ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ക്വാളിറ്റി ഉള്ള മറ്റൊരു വാഹനം അന്ന് മക്കയിലെ മറ്റൊരാൾക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു പുണ്യപ്രവാചകന്റെ സമീപത്ത് വന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളില്ലാത്ത മക്ക എനിക്ക് വേണ്ട നബിയേ, തങ്ങളില്ലാത്ത മക്ക എനിക്ക് വേണ്ട നബിയേ, തങ്ങൾ മക്കയിലുള്ള മദീനത്ത് പോയാൽ ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്തേക്ക് ഏത് കോണിലേക്കും തങ്ങളെ കടന്നു പോയാ ഈ മിസ്അബ് തങ്ങളെ കൂടെ പോരുകയാ നബിയേ, ഈ മിസ്അബിനെ തങ്ങൾ കൊണ്ടുപോകണം നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മിസ്അബേ നീ ആരാണെന്ന ചിന്ത വേണം മിസ്അബേ, ഈ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് പാവപ്പെട്ട എന്റെ കൂടെ നീ മദീനത്ത് പോന്നാൽ എന്റെ സമ്പത്തിനൊക്കെ നഷ്ടപ്പെടും മോനെ, എന്റെ ബിൽഡിങ്ങുകൾ നിനക്ക് നഷ്ടപ്പെടുന്നതാ. മിസ്അബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, മിസ്അബേ നീ പോന്നോ, പ്രശ്നമില്ല, മദീനത്തേക്ക് പോന്നോ, സിദ്ദീഖ് തങ്ങളെ മുമ്മറ തങ്ങളൊക്കെ പോരുന്നത് കണ്ടിട്ട് മദീനത്ത് പോന്നോ, പക്ഷേ നീ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനാ, നീ എന്റെ കൂടെ പോന്നാൽ നിന്റെ സമ്പത്ത് മുഴുവനും നിനക്ക് നഷ്ടപ്പെടും, നീ ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കണം. മിസ്അബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മയുടെ സമീപത്തേക്ക് പോവുകയാണ്, ഉപ്പയില്ലാതെ വളർന്ന പൊന്നുമോനാ മിസ്അബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ ഉമ്മയുടെ സമീപത്ത് എന്ന് ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സമ്മതം തരുമോ ഉമ്മ? ഉപ്പയില്ലാത്ത
ക്ഷീണം ഞാൻ എന്നെ അറിയിച്ചിട്ടില്ലല്ലോ മിസ്അബേ, നീ എന്ത് ചോദിച്ചാലും മുമ്പനൊക്കെ സാധിപ്പിച്ച് തരാറില്ല മിസ്അബേ. നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അത് ഉമ്മച്ചിനൊക്കെ സാധിപ്പിച്ചു തരുമല്ലോ. അമ്മാവല്ല പറയുകയാണ്, മക്കയിലുള്ള മുഹമ്മദ് എന്ന പ്രവാചകൻ, ആ മുഹമ്മദ് എന്ന പ്രവാചകൻ മദീനത്തേക്ക് പോവുകയാണ്. എന്റെ ഉമ്മ നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ? ഉമ്മ ആ മുഹമ്മദ് എന്ന പ്രവാചകന്റെ കൂടെ പരിശുദ്ധമായ മദീനത്തേക്ക് പോവാൻ നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ? ഉമ്മ അല്ലാഹുവേ പ്രിയപ്പെട്ട മിസ്അബ് തങ്ങളുടെ ഉമ്മ ആ ചോദ്യം അങ്ങ് കേട്ട സമയത്ത് ഇരിക്കുന്ന ഇരപ്പിടത്തിൽ നിൽക്കുകയാണ്. മിസ്അബ് തങ്ങളോട് പറയാണ് മിസ്അബേ, നീ ആരാണെന്ന ചിന്ത വേണം മിസ്അബേ. ഈ മക്കയിലെ നിന്റെ സമ്പത്തിന്റെ ശാസ്ത്രി എത്രയാണെന്നറിയുമോ? മക്കാ പട്ടണത്തിന്റെ മൂന്നിൽ ഒരു ഭാഗവും നിന്റെതാണ്. നിനക്ക് വേണ്ടി നിന്റെ ഒപ്പം ഒരുപാട് ബിൽഡിങ്ങുകൾ പണിതി വെച്ചിട്ടില്ലേ? പാവപ്പെട്ട യതീമായ മുഹമ്മദിന്റെ കൂടെ നീ മദീനത്ത് പോയാ നിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുന്നതാ മിസ്അബേ. അല്ലാഹുവേ മിസ്അബ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്തെന്നറിയോ? ധരിച്ച വസ്ത്രത്തിന്റെ ബട്ടണഴിക്കുകയാണ്, ധരിച്ച വസ്ത്രത്തിന്റെ ബട്ടണഴിക്കുകയാണ്. ആ ബട്ടണഴിച്ചുകൊണ്ട് വസ്ത്രമെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ വെച്ചു കൊടുക്കുകയാ. ഉമ്മയോട് പറയുന്നു, ഉമ്മ ഈ വസ്ത്രം വരെ നിങ്ങൾ വാങ്ങി തന്നതാണ്, ഈ വസ്ത്രം നിങ്ങളെ പ്രിയപ്പെട്ട ഉപ്പയുടെ കാശ് കൊണ്ട് വാങ്ങി തന്നതാണ്, ആ പൊരുത്തമില്ലാത്ത വസ്ത്രം എനിക്ക് വേണ്ട. അല്ലാഹുവേ മിസ്അബ് റളിയല്ലാഹു അൻഹു അവർത്ത് മറക്കുന്ന വസ്ത്രമെടുത്തുകൊണ്ട് ചെല്ലുകയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമീപത്തേക്ക് പോവുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീനത്തേക്ക് യാത്ര പോകുമ്പോ മിസ്അബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറയുന്ന നബിയേ, ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് നബിയേ, നിങ്ങളില്ലാത്ത മക്ക ഞങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല പ്രവാചകരെ. ഞങ്ങൾ തങ്ങളെ കൂടെ മദീനത്തേക്ക് പോരുകയാണ്, ഞങ്ങൾ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങളെ കൂടെ മദീനത്തെ പോരുകയാണ് നബിയേ. അങ്ങനെയാണ് പരിശുദ്ധമായ മദീനത്തേക്ക് കടന്നു പോവുകയാ. പിറന്ന വീണവാടായ പരിശുദ്ധമായ മക്കയോടെ കണ്ണീരോടെ നിറവിളിയോടെ യാത്ര പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ മദീനത്തേക്ക് കടന്നു പോകുമ്പോ എന്റെ പി സി പാലത്ത് വന്നവരെ അല്ലാന്റെ പ്രവാചകരെ കണ്ണു നിറയുകയാണ്. പരിശുദ്ധമായ മദീനത്തെത്തിയപ്പോ മദീനക്കാര് വല്ലാത്ത സ്വീകരണം കൊടുക്കുകയാ. ആ പരിശുദ്ധമായ മദീനയുടെ ബൗണ്ടറിയിലേക്ക് റസൂലുള്ള വന്നപ്പോ അത് മക്കാരെ പോലെയല്ല, അല്ലാന്റെ പ്രവാചകർ മദീനത്ത് വരുന്നു എന്ന വാർത്തറിഞ്ഞപ്പോ എത്രയോ ജനങ്ങളാണ് മദീനയുടെ ബൗണ്ടറിയിൽ സ്വീകരിക്കാൻ ഒരുമിച്ചു കൂടിയതെന്നറിയോ? പരിശുദ്ധമായ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്ലേറ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ പരിശുദ്ധമായ മദീനത്തെത്തിയപ്പോ മദീന നിവാസികൾ ഒന്നടങ്കം കടന്നു വന്ന് അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ വേണ്ടി അവര് തോലയിൽ ബദർ ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സ്വീകരിക്കാം. പരിശുദ്ധമായ മദീനത്തെത്തിയപ്പോ നബി തങ്ങളെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. ഖദീജയുടെ ചരിത്രത്തിലേക്ക് കടക്കുന്ന തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ ശ്രദ്ധയോടെ ഉണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാമയും പറയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഞ്ഞുതുള്ളികളെ പോലെ സിയാറത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന സദസ്സാണ് അല്ലാഹുവെ. തഹജ്ജ് നമസ്കരിക്കുന്ന ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് നല്ല ചെറുപ്പക്കാരുള്ള സദസ്സ് അല്ലാഹുവെ, അവരുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ. ഇതുപോലെ നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. അല്ലാന്റെ പ്രവാചകർ മദീനത്തെത്തി, മദീനയിൽ മനോഹരമായ ദീനി പ്രബോധനം ഇങ്ങനെ തുടർന്നു, വർഷങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി. അവസാനം ബിലാല് തങ്ങൾ വന്നിട്ട് ചോദിച്ചു, നബിയെ ഇനി നമുക്ക് മക്കയിലേക്കൊന്ന് മടങ്ങിയാലോ? നമ്മുടെ പിറന്ന നാടല്ലേ മക്ക, ആ മക്കയൊന്ന് കാണണ്ട നബിയെ, നമുക്കൊന്ന് പോവാം. അല്ലാഹു റസൂൽ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മക്കയിലേക്ക് പോവാം. പിറന്ന നാടിനെ മറക്കാൻ കഴിയില്ല നമുക്ക്. അത് എത്ര വലിയ ബിസിനസ് നടത്തിയാലും വിദേശത്ത് പോയി എത്ര വലിയ ഉന്നതമായ പദവിയിലെത്തിയാലും പിറന്ന നാടായ പി സി പാലത്തേക്ക് പോവാൻ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവും. അതങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ഓക്കെ നമുക്ക് പോവാം, പരിശുദ്ധമായ മക്കയിലേക്ക് മടങ്ങി ചെല്ലാം. എന്റെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. ആ സഹാബത്തിനെ കൂട്ടിയിട്ട് പരിശുദ്ധമായ മക്കയിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അല്ലാ അല്ലാ തിരിച്ചെല്ലുമ്പോ മക്കാനിവാസികൾ എല്ലാവരും സ്വീകരിക്കാൻ വരികയാണ്.
ആദ്യം നബി തങ്ങളെ കല്ലെറിഞ്ഞ നാടാണ് മക്ക. അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിച്ച നാടാ, മുത്തുനബിയുടെ മനസ്സ് വേദനിപ്പിച്ച പ്രദേശമാ, തങ്ങളെ മനസ്സ് വേദനിപ്പിച്ച വിളിച്ചുകൊണ്ട് പരിശേഷിച്ച പരിശുദ്ധമാര മക്കയുടെ മണൽത്തരികളിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകർ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു ചെല്ലുകയാണ്. മക്കാരർമ്മിച്ചുകൂടി പ്രവാചകരെ സ്വീകരിക്കുകയാ. അല്ലാഹുവേ, പരിശുദ്ധമാര മക്കയിൽ ചെന്നതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് പോകുന്നത് എങ്ങോട്ടാണ്? പരിശുദ്ധമാര കഅബാലയത്തിന്റെ സമീപത്തേക്ക് ചെല്ലുകയാ. ആ കഅബയുടെ സമീപത്ത് എന്നിട്ട് കഅബയുടെ പില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാ. അല്ലയോ പരിശുദ്ധമായ കഅബ, നിന്നെ വെറുത്തത് കൊണ്ടല്ല കഅബ, നിന്നെ വെറുത്തത് കൊണ്ടല്ല കഅബ ഞാൻ പോയത്, നിന്നെ കാണാതെ എന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടിരുന്ന കഅബ, നീയില്ലാതെ എത്രയോ വർഷങ്ങൾ ഞാൻ മദീനയിൽ താമസിച്ചവനാ കഅബ. പക്ഷേ എന്റെ മനസ്സ് എപ്പോഴും ആഗ്രഹിച്ചത് നീ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ മക്കയിൽ വരാനാ. മക്കയുടെ കില്ല പിടിച്ചുകൊണ്ട്, കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്തെ സന്തോഷിക്കുകയാണ്. കാരണം പിറന്നു വീണ നാടായ പരിശുദ്ധമായ മക്കയിലേക്ക് വന്നപ്പോ ആ മക്കാരെ പഴയതുപോലെയല്ല അല്ലാഹുവിന്റെ പ്രവാചകരെ സ്വീകരിക്കുകയാണ്. അവര് പൂമാല ചാർത്തുകയാണ്, അവര് വലിയ സ്വീകരണം കൊടുക്കുകയാണ്, അവര് വലിയ ഭക്ഷണം കൊടുക്കുകയാണ്. പക്ഷേ സ്വഹാബത്തിരണ്ട ആ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകര് പരിശുദ്ധമായ കഅബയുടെ ആ വലത് ഭാഗത്തുള്ള ജന്നത്തുൽ മുഹല്ല, പരിശുദ്ധമായ കഅബയുടെ വലത് ഭാഗത്തുള്ള പർവ്വതമാണ് ആ പരിശുദ്ധമായ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ആ ജന്നത്തുൽ മുഹല്ല എന്ന പർവ്വതത്തിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ ഇങ്ങനെ കരയുകയാ. സന്തോഷിച്ചു, മക്കയിലേക്ക് തിരിച്ചു വന്ന സന്തോഷമുണ്ട്. പക്ഷേ നബി തങ്ങൾ ചിരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തിൽ മുഹല്ല എന്ന ആ ഒരു പർവ്വതത്തിലേക്ക് നോക്കിയിട്ട് മുത്തുനബി ഇങ്ങനെ പൊട്ടിക്കരയുകയാ. സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, ഇത് സന്തോഷിക്കേണ്ട സമയമാണ്, ഇത് ആഹ്ലാദത്തിന്റെ സമയമാണ്, ഇത് ആനന്ദത്തിന്റെ സമയമാണ്, പിറന്നു വീണതാണായ നമുക്ക് സ്വീകരണം തന്നില്ലേ നബിയെ, അതുകൊണ്ട് സന്തോഷിക്കേണ്ട സമയമാ നബിയെ, തങ്ങളെന്തിനാ കരയുന്നത് നബിയെ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകരെ പറയുകയാണ്, ഞാൻ എന്തിനാണ് കരയുന്നത് സാബാ, ആ ജന്നത്തിൽ മുഹല്ല എന്ന പർവ്വതം കാണുമ്പോ കണ്ണുനീർ വരുകയാ. ആ ജന്നത്തിൽ മുഹല്ല എന്ന പരിശുദ്ധമായ പുണ്യ പർവ്വതത്തിന്റെ മണ്ണ് കാണുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വെമ്പനാവുകയാണ്, എന്റെ കണ്ണ് നിറയുകയാണ് സഹാബാ, എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാ സഹാബാ. ആ മണ്ണ് കാണുമ്പോ എങ്ങനാ ഞാൻ കരയാതിരിക്കുക, ആ പർവ്വതം കാണുമ്പോ എങ്ങനാ ഞാൻ സങ്കടപ്പെടാതിരിക്കുക. എന്റെ പി സി ഭാരത്തെ ബദർ മജ്‌ലിസിലേക്ക് വന്നവരെ, എന്തിനാ മുത്തുനബി കരഞ്ഞതെന്നറിയോ? പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയിലേക്ക് കൈവർത്തിക്കൊണ്ട് എന്തിനാ പുണ്യ പ്രവാചകരെ കരഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലെ പറയുകയാ, ആ പരിശുദ്ധമായ മണ്ണിലാണ് എന്റെ പൊന്നുപാര ഖദീജ കിടന്നുറങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുപാര ഖദീജ എനിക്ക് താങ്ങും തണലുമായി നിന്നവളാണ്. പ്രയാസം വരുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ, നൊമ്പരം വരുമ്പോ, കണ്ണുനീര് വരുമ്പോ, സങ്കടം വരുമ്പോ കരയല്ല നബിയേ, ഞാൻ തങ്ങളെ കൂടെയുണ്ട് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ സ്വാധനത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു ഇണക്കുരുവിയെ പോലെ കൂട്ടു നിന്ന ബീവി ഖദീജ. അല്ലാഹുവേ, ആ ഖദീജ കിടന്നിറങ്ങുന്ന മണ്ണാ, ഇന്ന് മക്കയിൽ വന്നപ്പോ എന്നെ കല്ലെറിയുന്നവരില്ല, ഇന്ന് മക്കയിൽ വന്നപ്പോ എന്നെ ചീത്ത വിളിക്കുന്നവരില്ല. ആ പരിശുദ്ധമായ മക്കയിൽ ഞാൻ ഇന്ന് സന്തോഷത്തിലാണ്. ആ സന്തോഷം കാണാ, എന്റെ പ്രിയപ്പെട്ട ഖദീജ, നീ ഇല്ലാതെ പോയല്ല ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തിൽ മുഹല്ല എന്ന പർവ്വതത്തിലേക്ക് നോക്കിയിട്ട് കരഞ്ഞതിനാണ്. അള്ളാഹു എവിടെയൊക്കെ പോവാനും കാണാനും നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഞാൻ എന്നെ പറയണം, ഒന്ന് ഉഷാറായിട്ട് പറയും. അള്ളാഹു എവിടെയൊക്കെ കാണാനും പോകാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. പരിശുദ്ധമായ മക്കത്തും മദീനത്തും പോയവരായിരിക്കുന്ന കീർത്തി കാണി.
മദീന കണ്ടവരും അല്ലാ നീ കാണാത്തവരോ അത് ഒക്കെ ഞാനുണ്ടെങ്കിലും ഒക്കിക്കോളി. ആ നല്ല ആവേശത്തോടെ നല്ല സദസ്സാണ്, നല്ല ആവേശത്തോടെ എല്ലാവരും നീന്തിയിട്ട് നിന്നൊരു സ്വലാത്തില്ലേ, ആ സ്വലാത്തിന്റെ വർഗത്തോടെ ഇൻഷാല്ലാ നമുക്ക് മദീനത്ത് പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബുദ്ധിമുട്ടില്ല, എല്ലാ ബുദ്ധിമുട്ടില്ലാത്ത എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് പരിശുദ്ധമായ മദീനയുടെ പച്ചക്കുബ്ബ മാത്രം കണ്ടിരും. അല്ലാഹുവെ, ഖദീജ ബീവി കിടന്നുറങ്ങുന്ന ജന്നത്തിൽ മുഹല്ല കാണണം, പരിശുദ്ധമായ മദീന കാണണമെന്ന ആഗ്രഹം കൊണ്ട് എല്ലാവരും ആവേശത്തോടെ സ്വലത്ത് കണ്ണ് മുറുക്കി ചുംബി പരിശുദ്ധമായ ആ പച്ചക്കുബ്ബ മാത്രം മനസ്സിൽ കാണാം. സ്വലാത്തുള്ളാ سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله چلی صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله طيب مدينة പുണ്യമദീന കാണാൻ തൗഫീഖേ കണ റബ്ബറങ്ങീമേ അടിയാരന്നിലേ പൂരിതനൂറിൽ റബ്ബ് ചൊരിക്ക എന്നും കൽബിലെ സലാത്തുള്ളാ സലാമുള്ളാ അലാ തഹാ റസൂലില്ലാ സലാത്തുള്ളാ സലാമുള്ളാ അലാ യാസീൻ ഹബീബില്ലാ. അല്ലാഹുവേ, പാസ്പോർട്ടില്ലാതെ വിസയില്ലാതെ പി സി ബാലത്തിന്റെ മനോഹരമായ മദറിന്റെ സദസ്സിൽ നിന്ന് ഞങ്ങൾ മദീനത്തേക്ക് ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. മദീന കാണാത്തവർക്ക് മദീന കാണാ ഭാഗ്യം നൽകണേ അല്ലാ. ആ പരിശുദ്ധമാരെ പുണ്യപ്പൂമൊത്ത് കിടന്നുറങ്ങുന്ന മദീന, എത്ര കണ്ടാലും കൊതി തീരാത്ത മദീന, ആ ഖദീജ ബീവി കിടന്നുറങ്ങുന്ന ജന്നത്തിൽ മുവല്ല കാണാ ഭാഗ്യം നൽകണേ റബ്ബേ, പോവാ ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ജന്നത്തിൽ മുഹല്ല കണ്ടവർക്കറിയാം അവിടെയാണ് മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹുവിനെ കിടന്നുറങ്ങുന്നത്. അള്ളാഹു അവിടത്തെ കൂടെ നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ എന്ന ഖദീജ ബീവി വഫാതായതിന് ശേഷം മദീനയിൽ ചെന്നതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മക്കയിലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ടും മക്കയിൽ തിരിച്ചെത്തിയപ്പോൾ ആദ്യം പ്രവാചകർ ഓർത്തതാരെയാ? മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹുന്നയാണ്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഖദീജ ബീവിക്ക് ഇത്രത്തോളം വലിയ സ്ഥാനം നൽകി? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചുകൊള്ളുക, നിങ്ങൾ ഖദീജയാവേണ്ടവരാണ്, നിങ്ങൾ ആയിഷയാവേണ്ടവരാണ്, നിങ്ങൾ ഫാത്തിമ ബീവിയാവേണ്ടവരാണ്. നമുക്കുള്ള റോൾ മോഡൽ അവരാണ്. ബീവി ഖദീജയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണ്ടേ പെങ്ങളെ? ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണ്ടേ? അവര് നമുക്ക് കാണിച്ചു തന്ന മഹത്തായ സത്യത്തിന്റെ പാതാവണ്ണേ അത് പഠിക്കാൻ വേണ്ടിയാണ് ആയിരം സ്നേഹം കൊടുത്താലും പ്രിയപ്പെട്ട ഖദീജയുമ്മയുടെ സ്നേഹം അല്ലാഹുവിന്റെ പ്രവാചകർക്ക് കൊടുത്തതുപോലെ നിങ്ങളെ ഭർത്താവിന് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഖദീജ ബീവി നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങളെ കരങ്ങളെ പിടിച്ചിട്ടാണ് കടന്നു പോകുന്നത്. അല്ലാഹുവേ, അവരെ കൂടെ നിങ്ങളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, അവരെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. എന്തുകൊണ്ടാണ് ഖദീജ ബീവി ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അല്ലാന്റെ പ്രവാചകന്റെ മനസ്സ് നിൽക്കുന്നത്? അല്ലാന്റെ റസൂല് പറയുകയാ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് എന്റെ മക്കാര് വന്ന് കല്ലെറിഞ്ഞപ്പോ കരയല്ല നബിയേ എന്ന് പറഞ്ഞിട്ട് തല നൽകിയ പെണ്ണാ. മക്കയിലെ നിവാസികൾ വന്നിട്ട് പട്ടിണി കിട്ടപ്പോ ആരംഭ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ പുണ്യപ്രവാചകന്റെ പുണ്യഭൂമേണികൾ കല്ല് വന്ന് പതിക്കുമ്പോ ആ പ്രവാചകന്റെ മനസ്സ് വേദനിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് കരയല്ല നബിയേ സാന്ത്വനത്തിന്റെ സമാധാനത്തിന്റെ വാക്ക് പറയാ വന്നത്? അത് പ്രിയപ്പെട്ട ഖദീജയാ, എന്റെ പി സി ബാലത്ത് വന്ന പെങ്ങളെ, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ നിങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ കഴിയുമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകരുടെ മനസ്സ് വേദനിക്കുമ്പോ ഖദീജ ബീവി സമാധാനം
കാണിക്കുന്നത് പോലെ നിങ്ങളെ ഭർത്താക്കന്മാരെ മനസ്സ് നിങ്ങൾക്ക് സമാധാനിപ്പിക്കാൻ കഴിഞ്ഞ അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് പുണ്യപ്രവാചകന്റെ പൊരുത്തം ലഭിച്ചത് കൊണ്ടാണ് അല്ലാഹു ഖദീജ ബിവിക്ക് അത്രത്തോളം വലിയ സ്ഥാനം കൊടുത്തത്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, പഠിക്കണം നമ്മൾ ഖദീജ ബിയുടെ ചരിത്രം. നമ്മൾ പഠിക്കുക, അവരുടെ പാതാവിലേക്ക് നമ്മൾ മടങ്ങുക. എങ്ങനെയാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ അല്ലാഹു റസൂലിന്റെ ജീവിതത്തിലേക്ക് വന്നത്? ചരിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് നല്ലവണ്ണം ശ്രദ്ധിക്കണം. തുടക്കം മുതൽ ഒടുക്കം വരെ ആ ചരിത്രം നമ്മളെ മനസ്സിന്റെ മനന്തലങ്ങളിൽ മരണം വരെ കൊണ്ടു നടക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖദീജത്ത് ബിൻത് ഖുവൈലിദ് അമ്മ, മക്കയിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു ഖുവൈലിദ്. ഈ ഖുവൈലിദിന്റെ മൂന്ന് മക്കളിൽ ഒരു മകളാണ് മഹദിയായ ബിവി ഖദീജ റളിയല്ലാഹു അൻഹ. വലിയ ബിസിനസ്സുമാരാണ്, അബൂജഹലിന്റെ കൂടെ, ഉത്തുബത്തിന്റെ കൂടെ, ഷൈബത്തിന്റെ കൂടെ മരക്കച്ചവടം നടത്തിക്കൊണ്ട് ജീവിച്ച ആളായിരുന്നു ഖദീജ ബിയുടെ ഉപ്പ ഖുവൈലിദ് എന്ന വലിയ ബിസിനസ്സുമാർ. പക്ഷേ ഖുവൈലിദ് എന്ന മുതലാണ് മക്കയിൽ അറിയപ്പെട്ട ആളായി മാറിയത്. യമനിലെ രാജാവ് തുബ്ബഹി എന്ന യമനിലെ രാജാവ് പരിശുദ്ധമാരെ മക്കയിൽ വന്നുകൊണ്ട് കഅബയിൽ സ്ഥിതി ചെയ്യുന്ന ഹജറുൽ അസ്വദ് കൊണ്ടുപോകാൻ ഒരുങ്ങി. ഈ ഹജറുൽ അസ്വദ് ഉള്ളത് കൊണ്ടാണ് മക്കയിലേക്ക് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് എന്റെ നാടായ യമനിലേക്ക് ഈ ഹജറുൽ അസ്വദ് കൊണ്ടുപോയാൽ ഈ കാണുന്ന ആളുകളൊക്കെ യമനിലേക്ക് വരുമല്ലോ എന്ന് കരുതിയിട്ട് യമനിലെ രാജാവ് തുബ്ബഹ് വന്നുകൊണ്ട് ഹജറുൽ അസ്വദ് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോ ആണത്വം കാട്ടിയിട്ട് സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ഒരു ആൺകുട്ടിയെ പോലെ, ഒരു പുലിക്കുട്ടിയെ പോലെ മുന്നിൽ നിന്ന് തടഞ്ഞത് ഖദീജ ബിയുടെ ഉപ്പ ഖുവൈലിദായിരുന്നു. അന്ന് മുസ്ലിം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയാണ് ഖുവൈലിദ് പ്രശസ്തനാകുന്നത്. മക്കയിൽ എല്ലാവരിലും അറിയപ്പെടുകയാണ് ഖുവൈലിദ് വല്ലാത്ത ശക്തനാണ്, വല്ലാത്ത പണക്കാരനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാലങ്ങൾ അങ്ങനെ നീണ്ടുപോവുകയാണ്. ഒരുപാട് ഒരുപാട് വലിയ സമ്പത്തിന്റെ ഉടമയാണ്, വലിയ രാജകൊട്ടാരത്തിലാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ജീവിക്കുന്നത്. അല്ലാഹുവേ, അങ്ങനെയാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ മനോഹരമായ സ്വപ്നം കാണുകയാ. അല്ലാ അല്ലാ, ഒരു നല്ല മനോഹരമായ പ്രകാശം വന്നിട്ട് തന്റെ ജീവിതത്തിലേക്ക്, തന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് പകരുന്ന മനോഹരമായ സ്വപ്നം ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഖദീജ ബിവിക്ക് ആ സ്വപ്നത്തിന്റെ പൊരുളറിയില്ല. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ 17 വയസ്സിൽ ആദ്യം വിവാഹം ചെയ്തു വിട്ടു. രണ്ട് വിവാഹം ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ചെയ്തിട്ടുണ്ട്. രണ്ട് വിവാഹത്തിലായിട്ട് മൂന്ന് മക്കളാണ് ഖദീജ ബിവിക്കുള്ളത്. പഠിക്കണം, നമ്മൾ ചരിത്രം പഠിക്കണം. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ രണ്ട് ഭർത്താക്കന്മാരും മരണപ്പെട്ടു. രണ്ട് ഭർത്താക്കന്മാരും മരണപ്പെട്ടപ്പോൾ ഖദീജ ബിവി തീരുമാനിച്ചു, അല്ലാഹുവേ ഇനി എനിക്കൊരു വിവാഹമില്ല, ഇനി ഞാൻ വിവാഹത്തിന് വേണ്ടി മുതിരുന്നില്ല. അങ്ങനെയാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ മക്കളെ പോറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുക. അങ്ങനെ പരിശുദ്ധമാരെ മക്കയിൽ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ഉപ്പയുടെ കൂടെ ബിസിനസ്സിന്റെ ശ്രദ്ധ പുലർത്താൻ തുടങ്ങി. ഉപ്പ നടത്തുന്ന ആ ബിസിനസിന്റെ, ആ കച്ചവടത്തിന്റെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട ഉപ്പയായ ഖുവൈലിദിന്റെ കൂടെ കൂടുകയാണ്. പക്ഷേ മക്കാരെ വന്നിട്ട് ഖദീജ ബിവിക്ക് വിവാഹം അന്വേഷിക്കുകയാണ്. നല്ല സമ്പത്തുള്ള കുടുംബത്തിലെ പെണ്ണാ, നല്ല സൗന്ദര്യമുള്ളവനാണ്, കാണാൻ അഴകുള്ളവനാണ്, കുലീന കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഖദീജയെ വിവാഹം കഴിക്കാൻ മക്കയിലെ പ്രമാണിമാർ ഒരുപാട് ആളുകൾ വരിവരിയായിട്ട് വരികയാ. പക്ഷേ ഖദീജ ബിവി സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ തന്റെ രാജകൊട്ടാരത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മക്കയിലുള്ള സ്ത്രീകളെല്ലാം ഒരു അങ്ങാടിയിലേക്ക്, ആ അടുത്തുള്ള കമ്പോളത്തിലേക്ക് ഇങ്ങനെ പ്രഭാഷണം കേൾക്കാൻ പോവുകയാണ്. ഖദീജ ബിവി അന്വേഷിക്കുന്നു, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ആ കൂട്ടുകാരികൾ പറയുകയാ, ഒരു പുരോഹിതം വന്നിട്ട് അവിടെ വന്ന് പറയുന്നുണ്ട്, ആ മക്കയുടെ ഒരു അങ്ങാടിയിൽ വന്നിട്ട്, കവളിയിൽ വന്നിട്ട് ഒരു പുരോഹിതൻ പ്രഭാഷണം നടത്തുന്നു എന്ന് പറയുമ്പോ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പോവുകയാണ് ആ പ്രഭാഷണം കേൾക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ആ പുരോഹിതന്മാരെ പറ്റിയാ പറയുന്നത് എന്നറിയോ? അല്ലയോ മക്കയിലെ പെണ്ണുങ്ങളെ, ഈ മക്കയിലൊരു പ്രവാചകൻ വരാൻ പോവുകയാ. അല്ലാഹുവിന്റെ നബിയായ ഒരു പ്രവാചകത്തെ ലഭിച്ചൊരു പുണ്യമോനെ പരിശുദ്ധമാരെ മക്കയിൽ വരാ പോവുകയാണ്. ആ പ്രവാചകന്റെ പുണ്യ പവറുകൾ ആ പുരോഹിതങ്ങനെ
പ്രഭാഷണം നടത്തുകയാ. അല്ലാഹുവെ പുരോഹിതം പറയുകയാണ്, മക്കയിലെ പെണ്ണെ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, ആ പ്രവാചകനെ ഭർത്താവായി സ്വീകരിക്കാൻ ആ പുണ്യ പ്രവാചകന്റെ ഭാര്യയായിട്ട് നിങ്ങൾ ഒരുമിക്കാൻ എന്റെ പെണ്ണുങ്ങളെ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് മക്കയിൽ വന്നുകൊണ്ട് പുരോഹിതൻ ഇങ്ങനെ പറയുകയാ. ആ സമയത്ത് ഖദീജബിയുടെ മനസ്സിൽ വല്ലാത്തൊരു ആശ, അള്ളാഹുവേ അത്രയും വലിയ പവറുള്ള ഒരു ഒരു പ്രവാചകൻ വരുന്നുണ്ടെങ്കിൽ ആ പ്രവാചകൻ എന്നെ വിവാഹത്തിന് ക്ഷണിച്ചാൽ ഞാൻ തയ്യാറാണ്. ഇതുവരെ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ച ഖദീജബി അങ്ങനെ തീരുമാനിക്കാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി, കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയപ്പോൾ ഖദീജബി റളിയല്ലാഹുനയുടെ ഉപ്പയായ ഹുവൈലിദ് മരണപ്പെട്ടു പോയി. ഉപ്പ് മരണപ്പെട്ടതിന് ശേഷം തന്റെ കുടുംബത്തിലെ എല്ലാം ഏറ്റെടുത്തത് പ്രിയപ്പെട്ട ഖദീജ ബീവി ആയിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് ബിസിനസ് നടത്തുന്നത്, തന്റെ ഉപ്പ നിർമ്മിച്ചു വെച്ച വലിയ വലിയ ബിസിനസിന്റെ സാമ്രാജ്യങ്ങൾ കൊണ്ട് നടക്കുന്നത്. അല്ലാഹുവേ ഖദീജ ബീവിയാ, അങ്ങനെയാണ് പ്രിയമുള്ളവരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘം സിറിയ എന്ന രാജ്യത്തിലേക്ക് പോവുകയാണ്. ഖദീജ ബീവിയുടെ കച്ചവട സംഘം സിറിയ എന്ന രാജ്യത്തിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവുകയാ. ഖദീജ ബീവിയുടെ കച്ചവടം ഏറ്റെടുത്തൊരു അടിമയുണ്ടായിരുന്ന മൈസർ എന്ന പേരുള്ള അടിമ ഈ മൈസറിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മൈസറെ നാളെയാണ് നമ്മുടെ കച്ചവട സംഘം പുറപ്പെടുന്നത്, നല്ല ലാഭം നമുക്ക് ലഭിക്കണം മൈസറെ, നല്ല വരുമാനം നമുക്ക് ലഭിക്കണം മൈസറെ. മൈസറെന്ന അടിമ പറഞ്ഞു, അല്ലയോ ഖദീജ, ഇത്രയും വലിയ ബിസിനസ് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയൂരാ. അതിന്റെ കണക്കുകൾ രേഖപ്പെടുത്താൻ, അതിന്റെ കച്ചവടത്തിന്റെ ലാഭം നഷ്ടം രേഖപ്പെടുത്താൻ ഈ സാധുവായ എന്നെ കൊണ്ട് കഴിയൂല ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അന്വേഷിക്കുകയാ, പിന്നെ ആരാ നിനക്ക് വേണ്ടത് മൈസറെ? നീ പറ. ഒരു വിശ്വസ്തനായ മക്കയിലെ ഏറ്റവും വലിയ വിശ്വസ്തനായ ഒരാളെ നീ കൊണ്ടുവാ, നമ്മുടെ കച്ചവടം ഏറ്റെടുക്കാൻ, കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിനക്കിഷ്ടപ്പെടുന്ന മക്കയിലെ ഏറ്റവും വലിയ വിശ്വസ്തനാവണം, നീ കൊണ്ടുവരാം, എത്ര കാശ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. മൈസർ എന്നിട്ട് മക്ക പട്ടണത്തിലൂടെ അന്വേഷിക്കാൻ തുടങ്ങി, ആരാണ് ഏറ്റവും വലിയ വിശ്വസ്തൻ? അല്ലാഹുവേ പോവുകയാണ്, ആ മക്ക പരിസരത്തിലൂടെ ഏറ്റവും വലിയ വിശ്വസ്തൻ അന്വേഷിച്ചുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടിമയായ മൈസർ പോവുകയാണ്. എല്ലാവരും പറയുന്ന നാമമേതാ? അല്ലമീൻ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസ്തമുള്ള, ഏറ്റവും കൂടുതൽ ഗാംഭീരമുള്ള ഒരു ചെറുപ്പക്കാരനെ വേണമെങ്കിൽ ഏറ്റെടുത്താൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. പറയുന്നത് മുഴുവനും സത്യമാണ്. മനസ്സിൽ നല്ല നിഷ്കളങ്കമായ മനസ്സാണ്, ആരോടും ഉറപ്പില്ലാത്ത മനസ്സാ. അങ്ങനെ ഒരു കൂട്ടുകാരൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുഹമ്മദ് എന്ന അല്ലമീനെ മാത്രമാ കൊണ്ടുവരികയാണ്. മുത്രസൂറുന്നാനെ കൊണ്ടുവരികയാണ്. അല്ലാഹുവേ ഖദീജ ബീവി റളിയല്ലാഹുവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഖദീജ ബീവി റസൂലുള്ളാഹിനെ കണ്ടപ്പോ പറയുകയാണ്, മുഹമ്മദേ, നീ മക്കയിലെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്, നീ എന്ത് വേണം ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം. നീ എത്ര ആവശ്യപ്പെട്ടാലും, നീ എത്ര വലിയ സമ്പത്ത് ആവശ്യപ്പെട്ടാലും ഈ ഖദീജനക്ക് തരാം. മുഹമ്മദേ, എന്റെ കച്ചവടം നീ ഏറ്റെടുക്കുമോ? എന്റെ കച്ചവടത്തിന്റെ തലവനായിട്ട് നീ ഏറ്റെടുക്കുമോ? പോവുകയാണ് ആരംഭ റസൂലുള്ളാഹിന്റെ കൂടെ മൈസർ എന്ന പ്രിയപ്പെട്ട അടിമ ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ കച്ചവട സംഘമായിട്ട് സിറിയയിലേക്ക് പുറപ്പെടുകയാ. ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ മക്കയിലാണ് എന്റെ പ്രിയമുള്ളവരെ ചരിത്രത്തിന്റെ തുടക്കമാണ്. തങ്ങൾ സിറിയ എന്ന പ്രദേശത്തേക്ക് കച്ചവട മാറ്റങ്ങനെ നടന്നു പോവുകയാ. ഒരുപാട് കച്ചവട സംഘം കൂടെയുണ്ട്. അതെങ്ങനെയാണ്, പഴയ കാലത്ത് കച്ചവടത്തിന് പോകുമ്പോ ഒരുപാട് കൂട്ടം കൂട്ടമായിട്ടാണ് അവർ പോവുക. പക്ഷേ പോയ സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. ചരിത്രം പഠിപ്പിക്കുന്നു, മൈസർ എന്ന അടിമ ഒരുപാട് അത്ഭുതങ്ങൾ ഈ അല്ലമീൻ എന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണുകയാ. അവർക്കറിയില്ലല്ലോ അത് പ്രവാചകനാണെന്ന്, ഒരാൾക്കും അറിയില്ല. അള്ളാഹുവിന്റെ റസൂലാണ് കൂടെയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ നേതൃത്വം നൽകിയ ഖദീജ ബിയുടെ കച്ചവട സംഘം 15 ദിവസം കൊണ്ട്
ആ സിറിയയിലേക്ക് കൊണ്ടുപോയ എല്ലാ വസ്തുക്കളും വിൽപ്പന നടത്തി തിരിച്ചു പോന്നു. സാധാരണ കച്ചവടത്തിന് പോയ 3 മാസമാണ് ഇവിടെ സിറിയയിൽ തമ്പടിക്കാറുള്ളതെന്ന് ചരിത്രം പറയുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന് നേതൃത്വം നൽകിയ ഖദീജ ബിയുടെ കച്ചവട സംഘം 15 ദിവസത്തിന്റെ ഉള്ളിൽ ആ സിറിയയിലേക്ക് കൊണ്ടുപോയ എല്ലാ കച്ചവട സാധനങ്ങളും വിൽപ്പന നടത്തി. അള്ളാഹുവേ തിരിച്ചു പോരുകയാണ്, വളരെ സന്തോഷത്തോടെ തിരിച്ചു പോരുകയാടെ വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോ നല്ല സമ്പത്താണ്, നല്ല ബിസിനസ് ആണ് നടത്തിയത്. കച്ചവടത്തിന് കൊണ്ടുപോയ ചരക്കുകളെല്ലാം നല്ല ലാഭത്തിൽ കച്ചവടം നടക്കുകയാണ്. ആ പ്രവാചകരെ നേതൃത്വം നൽകിയതിന്റെ പറക്കത്ത് കൊണ്ട് വലിയ പുരോഗതി ലഭിക്കുകയാണ്. കൂടെ പോയ എല്ലാ കച്ചവട സംഘം സിറിയയിലാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകർ നേതൃത്വം നൽകിയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘം 15 ദിവസത്തിന്റെ ഉള്ളിൽ തിരിച്ചു വരികയാ. പരിശുദ്ധമായ മക്കയിലേക്ക് വന്നപ്പോ പാതിരാ സമയത്താണ് മക്കയിൽ എത്തുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞു, മൈസറെ സമയം രാത്രി ആയിട്ടുണ്ട്, ഈ സമയത്ത് ബീവി ഖദീജയുടെ വീട്ടിൽ പോകുന്നത് ശരിയല്ല. കാരണം ഭർത്താവ് ഇല്ലാത്ത പെണ്ണല്ലേ, ഉപ്പയില്ലാത്ത പെണ്ണല്ലേ, ജനങ്ങൾ പലതും പറയും. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് പോരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ പരിശുദ്ധമായ മക്കയിലുള്ള ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ അന്ന് അന്തിയിറങ്ങി എന്ന ചരിത്രം പഠിപ്പിക്കുന്നേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈന്ത മരത്തിന്റെ ചുവട്ടിൽ അന്തിയിറങ്ങുകയാ. പക്ഷേ മൈസറിന് അത് അടങ്ങുന്നില്ല. മൈസർ പോയി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പതിനാ സമയത്ത് ചെന്നിട്ട് കഥകുമുട്ടി. അല്ലാഹുവേ മൈസർ അങ്ങ് പറയാതടങ്ങുകയാണ്, അല്ലയോ ഖദീജ, വല്ലാത്ത അത്ഭുതമാണ്, വല്ലാത്ത അത്ഭുതമാണ് ഖദീജ. നമ്മുടെ കൂടെ പോന്ന അല്ലമീൻ എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അത് വല്ലാത്ത മാന്ത്രിക ശക്തിയുള്ള ചെറുപ്പക്കാരനാണ്. നമ്മുടെ കച്ചവട സംഘം 15 ദിവസം കൊണ്ട് മനോഹരമായിട്ട് ബിസിനസ് നടത്തിയിട്ട് നല്ല പുരോഗതിയോടെ തിരിച്ചു വന്നിരിക്കുകയാ. എത്രയോ അത്ഭുതങ്ങൾ ഞങ്ങൾ പോയപ്പോൾ കണ്ടതാ. നല്ല ചുട്ടുപൊഴുത്ത വേടിലൂടെ വെളുത്ത വല്ല നല്ല ശക്തമായ വെയിലിന്റെ ചൂട് താങ്ങാൻ കഴിയാതെ ചുട്ടുപൊള്ളുന്ന മണൽ മരുഭൂമിയിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഖദീജ, ആ വെയിലിന്റെ ചൂട് കാരണം പല കച്ചവട സംഘങ്ങളും പിന്മാറുകയാ. പക്ഷേ നമ്മുടെ കൂടെയുള്ള ചെറുപ്പക്കാരനില്ലേ, അല്ല മീനെന്ന പ്രിയപ്പെട്ട പൊന്നമോനില്ലേ, ആ കൂട്ടുകാരൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മേഘങ്ങൾ വന്നിട്ട് തണലിട്ട് കൊടുക്കുകയാണ്, മേഘങ്ങൾ വന്നിട്ട് മനോഹരമായിട്ട് തണലിട്ട് കൊടുക്കുകയാണ്. ആ തണലിലൂടെയാണ് മോളെ ഞങ്ങൾ ആ സിറിയയിലേക്ക് നടന്നു പോയതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പവർ പറയുകയാ. എന്റെ പി സി ഭാഗത്ത് വന്നവരെ, തീർന്നിട്ടില്ല പ്രിയമുള്ളവരെ, മൈസർ എന്ന പ്രിയപ്പെട്ട അടിമ പറയുകയാണ് ഖദീജ. ആ പ്രവാചകൻ ഏതെങ്കിലും സ്ഥലത്ത് വാഹനം നിർത്തുമ്പോൾ എല്ലാ കച്ചവട സംഘവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി, ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വാഹനം നിർത്തുകയാണ്. പക്ഷേ പുണ്യ പ്രവാചകൻ എവിടെയാണോ വാഹനം നിർത്തുന്നത്, അവിടെ നല്ല മനോഹരമായ അരുവി വരികയാണ്, അവിടെ നല്ല മനോഹരമായ തടാകം വരികയാ. അതിൽ നിന്ന് എത്രയോ വെള്ളങ്ങളാണ് ഞങ്ങൾ കുടിച്ചതെന്നറിയോ. ആ പ്രവാചകൻ വല്ലാത്ത പ്രൗഢിയുള്ളവനാണ്, വല്ലാത്ത അത്ഭുതമുള്ളവനാണ്. അല്ലാഹുവേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, തീർന്നിട്ടില്ല ഖദീജ, ആ പ്രവാചകൻ പരിശുദ്ധമായ സിറിയ നഗരത്തിലൂടെ നടന്നു പോകുമ്പോ എത്രയോ പുരോഹിതന്മാരാണ് പ്രവാചകനെ കണ്ടു എഴുന്നേറ്റ് നിന്നത്. നമ്മുടെ കൂടെ പോകുന്ന അല്ലമീൻ എന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് എത്ര പുരോഹിതന്മാരാണ് എഴുന്നേറ്റുന്നത് ഖദീജ. അല്ലാഹുവേ ഖദീജ ബീവി ചോദിക്കുകയാണ്, അല്ലമീൻ എവിടെ മൈസറെ, നമ്മുടെ കൂടെ കച്ചവടത്തിന് നേതൃത്വം നൽകിയ അല്ലമീൻ എവിടെ മൈസറെ. അല്ലാഹുവേ
മൈസറെന്ന അടിമ പറയുകയാണ്, അല്ലമീനെന്ന മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാ. ഭർത്താവില്ലാത്ത ഖദീജയുടെ വീട്ടിലേക്ക് സാദിരാ സമയത്ത് കയറി ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. വിളിച്ചു കൊണ്ടുവരിക, നീ കൊണ്ടുവരിക മൈസറേ, അല്ലമീന നീ കൊണ്ടുവരിക മൈസറേ. അള്ളാഹുവേ വലിയ സ്വീകരണം കൊടുക്കുകയാ. മാസങ്ങളോളം സിറിയായുള്ള കമ്പോളത്തിൽ ചെന്ന് കച്ചവട സംഘങ്ങൾ ബിസിനസ് നടത്തുമ്പോ അതിന്റെ പതികിരട്ടിയായ പ്രതിഫലം 15 ദിവസം കൊണ്ട് ഖദീജ ബീവിക്ക് സമ്മാനിച്ച മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി കിടന്നിറങ്ങുന്ന കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം അള്ളാഹുവേ മനസ്സിൽ ലെടുവെട്ടാൻ തുടങ്ങി. ആ ഒരു അല്ലമീനെ വിവാഹം കഴിച്ചാൽ എന്തൊരു സന്തോഷമാണ്. പക്ഷെ ആ ചെറുപ്പക്കാരനെ സമ്മതിക്കുമെന്ന് അറിയില്ല. അങ്ങനെയാണ് ഖദീജയുടെ മനസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോടൊരു സ്നേഹം, ഒരു കാതിൽ അള്ളാഹു ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെയാണ് മാനസികമായ കണക്ഷൻ തുടങ്ങുന്നത്. വിവരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നാട്ടുകാരോട് പറഞ്ഞു, എനിക്ക് മുഹമ്മദിനെ ഒന്ന് വിവാഹം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പ ജീവിച്ചിരിക്കുന്നില്ലല്ലോ. അന്ന് അബൂ സാലിഹ് എന്നുള്ള ഖദീജ ബീവിയുടെ എളാപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ അനിയൻ, അബൂ സാലിഹ് തങ്ങളോട് വന്നിട്ട് ഖദീജ ബീവി പറഞ്ഞു, അല്ലമീൻ എന്ന മുഹമ്മദിനെ വിവാഹം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, നിങ്ങളൊന്ന് സംസാരിക്കോ. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ പ്രവാചകനോട് പറയുകയാണ്, അല്ലമീനെ സന്തോഷമാത്ത പറയാ വന്നതാണ്, ഈ മക്കയിലെ എത്രയോ വലിയ കോടീശന്മാർ വന്നുകൊണ്ട് ഖദീജയോട് വിവാഹത്തിന്റെ അഭ്യർത്ഥന പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞവളാണ് ഖദീജ. അല്ലമീനെ നിന്നെ ഖദീജ ആഗ്രഹിക്കുന്ന പോലെ ഇത് ഭാഗ്യമാണ്, ഇത് നിനക്ക് ലഭിച്ച ബെസ്റ്റ് ഓഫറാണ്, ഇത് നിനക്ക് ലഭിച്ച വലിയ ഭാഗ്യമാണ് അല്ലമീൻ. റസൂല പറഞ്ഞു, ഞാൻ ഉപ്പയില്ലാതെ ഉമ്മയില്ലാതെ വളർന്നവനാണ്, എന്നെ പോറ്റി വളർത്തിയ ഉമ്മയില്ല, എന്നെ പോറ്റി വളർത്തിയ ഉപ്പയില്ല, ഞാൻ യതീമായി വളർന്നവനാ. പക്ഷേ എന്നെ നോക്കി വളർത്തിയ ഒരാളുണ്ട്, എന്നെ നോക്കി വളർത്തിയ അബൂ താലിബിനോട് എനിക്ക് വിഷയം പറയണം. ഈ രണ്ട് കാരണവന്മാർ, കുടുംബത്തിലെ രണ്ട് കാരണന്മാർ, അതും അങ്ങനെയാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ വിവാഹം അന്വേഷിക്കുമ്പോൾ വിവാഹ അന്വേഷണം നടത്തുന്നതും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാരാ? കാരണവന്മാരാണ് അല്ലേ? ഇവിടെയൊക്കെ അങ്ങനെയല്ലേ? അല്ലേ? വിവാഹത്തിൻ്റെ നിക്കാഹല്ല, അതിൻ്റെ മുമ്പ് നിശ്ചയം എന്നൊരു പരിപാടി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. നിശ്ചയം നടത്തുന്നവരായിരിക്കും ആ നാട്ടിലെ കാരണന്മാർ കൂടിയിട്ടായിരിക്കും. ഇവിടെ അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? കാരണന്മാർ കൂടിയിട്ടല്ലേ? അതങ്ങനെയാണ്, പഴയ കാലത്ത് അങ്ങനെയാണ്. അള്ളാഹു റസൂലിന്റെ ഭാഗത്തു നിന്ന് അബൂ താലിബും ഖദീജ ബീവിയുടെ ഭാഗത്തു നിന്ന് അബൂ സാലിഹും വന്നിട്ട് കാരണന്മാർ കൂടിയിട്ട് വിവാഹാലോചനകൾ നടത്തുകയാണ്. ഈ വിഷയം മക്കയിലെ എല്ലാവരും അറിയാൻ തുടങ്ങി. ഖദീജ അല്ലമീനാകുന്ന മുഹമ്മദിനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. അതങ്ങനെയാണല്ലോ, ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പരസ്യമാവാൻ ഒരു ആകാശവാണിന്റെ ആവശ്യമില്ല. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അത്രയും വലിയ സമ്പന്ന കുടുംബത്തിൽ പിറന്ന ഖദീജ ഭ്രാന്തി പിടിച്ചോ? ഖദീജക്ക് പാവപ്പെട്ട യതീമായ മുഹമ്മദ് വിവാഹം കഴിക്കാൻ മക്കയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങി. ആളുകൾ വന്നിട്ട് പരിഹസിക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വേദനിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ 25 വയസ്സാണ്, 25 വയസ്സാണ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സാണ്. അങ്ങനെ മനോഹരമായിട്ട് വിവാഹം നടക്കുകയാണ്. എത്രയോ എത്രയോ കാലങ്ങളായി ആഗ്രഹിച്ചതാണ്, എത്രയോ കാലങ്ങളായി ആഗ്രഹിച്ചതാണ്. വിവാഹം നടക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം നടന്നു. ആർഭാടങ്ങളില്ലാതെ, ആഘോഷങ്ങളില്ലാത്ത, വലിയ വലിയ ചിലവില്ലാത്ത, ആർഭാടങ്ങളില്ലാതെ വിവാഹം കഴിയുകയാണ്. മക്കാർക്ക് വല്ലാത്ത സന്തോഷമാവുകയാ. പക്ഷേ മക്കാനിവാസികളെ മനസ്സിൽ ഏറ്റവും വലിയ വേദന വന്നത് എന്തെന്നറിയോ? എത്രയോ രാജകൊട്ടാരത്തിൽ പിറന്ന ഖദീജ, സ്വർണത്തിന്റെ പാത്രത്തിൽ വെള്ളം കുടിച്ച ഖദീജ, ആ ഖദീജയാണ് യതീമായ മുഹമ്മദിനെ വിവാഹം കഴിച്ചത്.
തന്റെ കൊട്ടാരമാകുന്ന വീടിന്റെ ടെറസിന്റെ ഭാഗത്തേക്ക് മുഴുവൻ ആളുകളെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു സൽക്കാരം നടത്തുകയാണ്. ഖദീജ ബേബി റളിയല്ലാഹു അൻഹാ ആ മക്ക നിവാസികൾക്ക് മറിയയുടെ സൽക്കാരം നടത്തുകയാണ്. സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുകയാ. ആ ഭക്ഷണം കൊടുത്തതിൽ ശേഷം മുഴുവൻ ആളുകളെ പിരിഞ്ഞു പോവാ സമയത്ത് മഹദിയായ ഖദീജ ബേബി റളിയല്ലാഹു അൻഹാ തന്റെ രാജകൊട്ടാരത്തിന്റെ മുകളിൽ കയറിയിട്ട് പറയുകയാണ്, മക്കയിൽ വന്നവരെ എന്റെ മക്കാരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ഇനി എനിക്കൊരു കാര്യം പറയാറുണ്ട്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വേദനയോടുകൂടി ഞാൻ പറയുകയാണ്, എന്റെ ഭർത്താവാകുന്ന മുഹമ്മദ് പാവപ്പെട്ടവനാണ്, യതീമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. എന്റെ പുണ്യപ്രവാചകനായ മുത്തറസൂറുള്ളാണ് നിങ്ങൾ പരിഹസിച്ചു കഴിഞ്ഞാ. എന്റെ മനസ്സ് വല്ലാത്ത വേദനയാണ്. എന്റെ ഭർത്താവിനെ മനസ്സ് വേദനിപ്പിച്ച അത് എന്റെ മനസ്സാണ് നിങ്ങൾ വേദനിക്കുന്നത്. എന്റെ പി സി ഭാരത്ത് വന്ന പെങ്ങളെ ഈമാനുള്ള സഹോദരിമാരുടെ മനസ്സങ്ങനെയാ. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ആരെങ്കിലും പഴി പറഞ്ഞോ? പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഈമാനുള്ള പെണ്ണെ നിന്റെ മനസ്സ് വേദനിക്കണം. ഈമാനുള്ള പെങ്ങളെ ഭർത്താവിന്റെ നേരെ ചാടാതെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാതെ ആ ഭർത്താവിനോട് ദേഷ്യപ്പെടാതെ പെങ്ങളെ നല്ല ലയത്തോടുകൂടിയുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? ആ ഖദീജ ബീവി നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം അങ്ങനാ. അല്ലാഹുവേ, ഖദീജ ബീവി പറയുകയാണ്, നിങ്ങൾ എന്നെ പറ്റി എന്ത് തന്നെ വേണമെങ്കിലും പറഞ്ഞോ. ഞാൻ ഭ്രാന്തിയാണ്, ഞാൻ ബുദ്ധിയില്ലാത്തവളാണ്, ഞാൻ സൗന്ദര്യമില്ലാത്തവളാണ്, ഞാൻ വിധവയാണ് എന്ന് നിങ്ങൾ പറഞ്ഞോ. പക്ഷേ എന്റെ കരളിന്റെ കഷ്ണമായ കണ്ട ഭർത്താവുണ്ടല്ലോ. ആ ഭർത്താവിനെ പറ്റി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെടൂല. പെങ്ങളെ, നിങ്ങൾ സ്വർഗം എവിടെയാണ്? നിങ്ങൾ സ്വർഗം എവിടെയാണ്? ഈ പി സി ബാലത്ത് വന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മളെല്ലാം നമസ്കരിക്കുന്നത് എന്തിനാ? നമ്മൾ നോമ്പെടുക്കുന്നത്, ഖുർആൻ ഓതുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, സദഖ ചെയ്യുന്നത്, നാല് ദിവസമായി നീണ്ടു നിൽക്കുന്ന മനോഹരമായി പത്രമജ്ലിസിന്റെ സ്വർഗത്തിന്റെ വേദിയിലേക്ക് വന്നവരെ, ഈ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് എത്രയോ ചിലവുകൾ നയിച്ചുകൊണ്ടാണ് മനോഹരമായ സ്വർഗത്തിന്റെ വേദി അല്ലാഹുവേ പി സി ബാലത്തെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഒരുക്കിയത്. ഇതെല്ലാം എന്തിന് വേണ്ടിയാ? അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാനാ? ദുഃഖങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത, നമ്പരമില്ലാത്ത സ്വർഗമില്ലേ? ആ സ്വർഗം വാങ്ങാനാണ് ആ സ്വർഗത്തിൽ പോകണം എന്ന ഉദ്ദേശം വെച്ചിട്ടാ എന്റെ പി സി ബാലത്ത് വന്നവരോട് ഞാൻ പറയുകയാ, നിങ്ങൾ അന്വേഷിക്കുന്ന സ്വർഗം എവിടെയാ? എന്റെ ഉപ്പമാരെ, എന്റെ കൂട്ടുകാരാ, എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ അന്വേഷിക്കുന്ന സ്വർഗം എവിടെയാ? നിങ്ങളെ പ്രസവിച്ച നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ താരാട്ട് പാട്ട് പാടി ഉറക്കിയ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ കൊഞ്ചലോടുകൂടി ലാളനയോടുകൂടി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ, നമുക്കൊരു വിഷമം വന്നാ നിറകണ്ണുകളോട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഉമ്മ, അല്ലാഹുവേ മൈ നനഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ കുടയെടുക്കാതെ മൈ നനഞ്ഞ പൊന്നുമോന ചീത്ത വിളിക്കാതെ മഴയെ ചീത്ത പറയുന്ന ഒരേ ഒരു ജന്മമുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയാണ്. ഉമ്മയാണ് മറന്നു പോവല്ലേ എന്റെ ചെറുപ്പക്കാരാ? നിങ്ങളെ സ്വർഗം ഉമ്മാന്റെ കാലന്റെ ചുവട്ടിലാണെങ്കിൽ എന്റെ പെങ്ങളെ, നിങ്ങളെ സ്വർഗം എവിടെയാണ്? എന്റെ പെങ്ങളെ, നിങ്ങളെ സ്വർഗം എവിടെയാണ്? നിങ്ങൾ തലമറക്കുന്നത് എന്തിനാണ്? നിങ്ങൾ തഹജ്ജ് നമസ്കരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാനാ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു വെച്ച സ്വർഗം എവിടെയാ? അത് നിങ്ങളെ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലാ. ആ സ്വർഗം ആഗ്രഹിച്ചവളാണ് ഖദീജ. ആ സ്വർഗത്തിലൂടെ കടന്നു പോയവളാ ഖദീജ. ആരംഭ റസൂൽ എന്ന പുണ്യപ്രവാചകനായ പുണ്യ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലാണ്
സ്വർഗമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ തന്റെ പ്രിയപ്പെട്ട മക്കാരോട് ഖദീജ ബീവി അങ്ങനെ പ്രതികരിച്ചത്. എന്റെ പി സി ബാലത്ത് വന്ന പെങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണമെങ്കിൽ നിങ്ങളെ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് ലഭിക്കൂല. അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിലേ ബറക്കത്ത് ചെറിയതേ റബ്ബേ. ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു പാഠമാണ്. ഭർത്താവിനെ പറ്റി ആരെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സൊന്ന് വേദനിക്കണം. അതെങ്ങനെയാണ്, ആരെങ്കിലും എന്തെങ്കിലും കുശമ്പ് പറയുമ്പോൾ തന്നെ ഭർത്താക്കന്മാരുടെ കുയന്ത് കാട്ടലല്ല, ഭർത്താക്കന്മാരുടെ ദേഷ്യപ്പെടലല്ല, ദേഷ്യപ്പെടാത്ത നല്ല മനസ്സ് വേണം നമുക്ക് അള്ളാഹുനും അനുഗ്രഹിക്കട്ടെ. ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ഖദീജ ബിബി റളിയല്ലാഹുവിനെ തന്റെ സമ്പത്തെല്ലാം എഴുതി വെക്കുകയാണ്. മക്കാരോട് പറഞ്ഞു, മക്കാരെ ഞാൻ ഇവിടുന്ന് ചെയ്യുന്നത് എന്റെ ഉപ്പ എനിക്ക് വേണ്ടി നിർമ്മിച്ചു വെച്ച വലിയ വലിയ ബിൽഡിങ്ങുകൾ, എനിക്ക് വേണ്ടി നിർമ്മിച്ചു വെച്ച വലിയ വലിയ എസ്റ്റേറ്റുകൾ, ഈന്തപ്പന തോട്ടങ്ങളിലെല്ലാം എന്റെ ഭർത്താവാകുന്ന മുഹമ്മദ് എന്ന പ്രവാചകന്റെ പേരിൽ ഞാൻ എഴുതി വെക്കുകയാ. അള്ളാഹുവെ അബൂജഹലിന് ബോധം കെട്ടത് വീണു. ഉത്ബത്തിനൊക്കെ വല്ലാത്ത ബേജാറൽകി. കാരണം പാവപ്പെട്ട യത്തീമായ മുഹമ്മദിനിക്ക് ഖദീജ ബീവി തന്റെ സമ്പത്ത് മുഴുവനും എഴുതി വെച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോ മക്കാർക്ക് ഭ്രാന്തളകാൻ തുടങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു, എന്തിനാ മോളെ ഈ സമ്പത്തൊക്കെ എന്തിനാ നമുക്ക്? നാളെ പരലോകത്തുനിന്ന് ചോദിക്കൂലേ എവിടെ സമ്പത്ത് ചെലവഴിച്ചു, എന്താ നമ്മൾ അള്ളാഹിനോട് മറുപടി പറയാ? ഖദീജ ബീവി പറഞ്ഞത് എന്തെന്നറിയോ, നബിയേ ഇത് നിങ്ങളെ സമ്പത്താ, ഇനി മുതൽ ഇതിന്റെ അവകാശം നിങ്ങളാ, നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു ആ കുട്ടിലൂടെ നിങ്ങൾ ചെലവഴിക്കുക. അള്ളാഹിന്റെ പ്രവാചകർ പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്തു, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി നബിമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ ചെയ്യാൻ തുടങ്ങി. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. എല്ലാവരും ആവേശത്തോടെ നേറ്റി നിന്ന സ്വലാത്തില്ലേ, ആ എല്ലാവരും അല്ല ആവേശത്തിൽ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ സ്വർഗത്തിൽ ഇതുപോലെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുത്ത റസൂലുള്ളാഹിന്റെ വിഭാഗം കഴിയുകയാണ്. അങ്ങനെ മനോഹരമായിട്ട് കുടുംബ ജീവിതം മുന്നോട്ട് പോവുകയാണ്. സമയം കുറവാണ്, ഞാൻ ചുരുക്കി പറയുകയാണ്, എത്രയോ സുഖത്തോടെ നല്ല കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എത്ര മനോഹരമായിട്ട് സൗന്ദര്യത്തിൽ വളരെ റാഹത്തോടു കൂടി കുടുംബ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാ. ബിസ്മില്ല, എല്ലാവരും നല്ല സദഖ കൊടുക്കുക. ബിസ്മില്ല റഹ്മാനു, എല്ലാവരും മൂന്ന് സ്വലാത്തിൽ ഇരുന്ന് ചൊല്ലിയാ മതി. ചൊല്ലി ബിസ്മില്ല റഹ്മാനു സല്ലല്ലാഹു അലാ മുഹമ്മദ്, ചൊല്ലി ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അല്ലാഹുവേ ഈ പാവപ്പെട്ടവർ നൽകുന്ന സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് നൽകുന്ന സംഭാവന നീ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമായിട്ട് ഈ പ്രിയപ്പെട്ടവർ നൽകുന്ന സദഖ നീ സ്വീകരിക്കണേ റബ്ബേ. സംഭാവന എടുക്കുക, മറ്റുള്ള പിരിവൊന്നുമില്ല, എല്ലാവരും നല്ല അകമഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഇത്രയും വലിയ പ്രോഗ്രാം, ഇത്രയും വിപുലമായിട്ട് നല്ലൊരു പ്രോഗ്രാം നടത്തിയപ്പോ വന്നപ്പോ തന്നെ കമ്മിറ്റിക്കാരെ പറഞ്ഞത് കാശമ്മ ഞങ്ങൾ നോക്കിയില്ല ഉസ്താദ് എന്ന. ബദരീങ്ങളെ ബറക്കത്തല്ലേ, ഹാജാത്തങ്ങളെ ബറക്കത്തല്ലേ, അതുണ്ടാവും. നാട്ടുകാർക്ക് നല്ല മജ്ലിസ് ഒരുക്കി കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ നടത്തുകയാണ്. അൽഹംദുലില്ല, അങ്ങനെയുള്ള അങ്ങനെയുള്ള സംഘാടകർ നടത്തുമ്പോ അവരെ ഒരിക്കലും നമ്മൾ ക്ഷീണത്തിലാക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട നല്ല സ്വതക്ക് കൊടുക്കുക. എന്റെ ഉമ്മമാരൊക്കെ നല്ല 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 റാഹത്തായ മനസ്സ് പൊരുത്ത നല്ല സ്വതുക്കൊടുക്ക്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് 7 പതാക ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ 7 പതാക നാളെ പരലോകത്ത് വരുമ്പോ ഉണ്ട്.
അതിലൊന്ന് ഒന്നാമത്തെ പതാകാര കയ്യിലാണ്, സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. 50,000 വർഷത്തിന്റെ ദൈർഘ്യം നാളെ പരലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാനതിലേക്ക് കടന്നാൽ നമ്മുടെ വിഷയം പൂർത്തിയാകൂല. അതിലൊന്ന് ഒന്നാമത്തെ പതാക പിടിച്ചു വരുന്നത് സിദ്ദീഖ് തങ്ങളാണ്. സിദ്ദീഖ് തങ്ങളെ പതാകയുടെ ചുവട്ടിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാരാണ്? നാവ് തന്ന ആ നാവ് കൊണ്ട് സത്യം പറഞ്ഞവര്, ദുന്യാവിൽ നിന്ന് ഗീബത്ത് പറയാതെ, ഫസാദ് പറയാതെ, നമീമത്ത് പറയാതെ സത്യം പറഞ്ഞവർക്ക് നാളെ സിദ്ദീഖ് തങ്ങളെ പതാകയുടെ ചുവട്ടിൽ ഒരുമിച്ചുകൂടാം. അള്ളാഹു ഭാഗ്യം നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, 7 പതാകകളായിട്ട് ഈ മഹാന്മാരെ കടന്നു വരുമ്പോ അതിലൊന്ന് 5-ാമത്തെ പതാക പിടിച്ചു വരുന്നതാരാ? സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഇമാമു സഖാവ എന്ന പേരെത്തിയ പതാകയുമായിട്ട് കടന്നു വരികയോ? ആ പതാകയുടെ ചുവട്ടിലിരിക്കുന്നവരാരാണ്? ആ പതാകയുടെ ചുവട്ടിലിരിക്കുന്നവരാരാ? അല്ലാഹു കൊടുത്ത സമ്പത്ത് ദീനിന് വേണ്ടി ചിലവഴിച്ചവരോ? എന്റെ പി സി പാലത്ത് വന്നവരെ, തടച്ചിടമ്പരാ തന്ന സമ്പത്താണ് നിങ്ങളെ കയ്യിലുള്ളത്, എന്റെ കയ്യിലുള്ളത്, നിങ്ങളെ കയ്യിലുള്ളതെല്ലാം റബ്ബ് തന്നതാണ്. അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾ ചിലവഴിച്ച് കഴിഞ്ഞാ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, പ്രഭാഷണ സദസ്സിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ കാശമുണ്ടല്ലോ, അത് നാളെ പരാപാലം പോലെ പറന്നു കിടക്കുന്ന പരത്രീക ലോകത്ത് വരുമ്പോ അല്ലാഹുവേ തങ്ങളെ സഹാബത്തിന്റെ പതാകയുമായി വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുമിക്കണ്ടേ നമുക്ക് ആ പതാകയുടെ ചുവട്ടിൽ. അല്ലാഹുവേ ഈ സദസ്സിലേക്ക് സംഭാവന ചെയ്തവർക്ക് നാളെ ഉസ്മാൻ തങ്ങളെ പതാകയുടെ ചുവട്ടിൽ ഇരിക്കാ നീ ഭാഗ്യം കൊടുക്കണേ അമ്മാ. വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. നല്ല മനോഹരമായിട്ട് നബിതങ്ങളും ഖദീജ ബീവി നല്ല കുടുംബ ജീവിതം നല്ല സന്തോഷത്തോടെ റാഹത്തോടെ മുന്നോട്ട് പോവുകയാണ്. അവരെ കുടുംബ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകത്താൻ പറ്റിയ മറ്റൊരു പാഠം എന്താണ്? രണ്ടുപേരുമല്ലാത്ത വിട്ടുവീഴ്ചയിലൂടെ ജീവിച്ചവരാ. എന്റെ പി സി ബാലത്ത് വന്നവരോട് ഞാൻ പറയുകയാണ്, ആ ഒരു സന്തോഷം നിങ്ങളെ കുടുംബ ജീവിതത്തിൽ നിലനിൽക്കാണ്. ആ ഒരു സന്തോഷം നിങ്ങളെ കുടുംബ ജീവിതത്തിൽ നന്നാകുന്നു. പരസ്പരം വിട്ടുവീഴ്ചയിലൂടെ ജീവിച്ചവരാണ്. എന്ത് പ്രശ്നം വന്നാലും പ്രശ്നമാക്കാതെ, തമ്മ തമ്മിൽ ദേഷ്യപ്പെടാതെ, തമ്മ തമ്മിൽ മനസ്സിന് അരോചകത്വം വരുത്തുന്ന വാക്കുകൾ പറയാറ്, ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നില്ല, പ്രിയപ്പെട്ട നബിതങ്ങളെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നില്ല. എത്രയോ മനോഹരമായിട്ടാണ് ആ കുടുംബ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ റാഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ വല്ലാത്തൊരു വ്യത്യാസം വരുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ വല്ലാത്തൊരു വ്യത്യാസം വരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിങ്ങനെ മാറാൻ തുടങ്ങി. എന്ത്? ഇനി ഒറ്റയ്ക്കിരിക്കണം, ഇനി വരാൻ പോവുകയാണ് റസൂലുള്ളാഹിന്റെ ജീവിതം നബുവത്തിലേക്ക് കിടക്കാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങാൻ പോവുകയാണ്. ഇനി അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സുമല്ലാതെ ആഗ്രഹിച്ചു ഒറ്റയ്ക്കിരിക്കാൻ, എനിക്കിനി ആ ഒറ്റയ്ക്കിരിക്കണം. ഖദീജ ഖദീജ ബീവി റളിയല്ലാഹുവിനോട് വന്നിട്ട് ആവശ്യം പറഞ്ഞു, നല്ല ഭർത്താവ് അങ്ങനെയാ, എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്യും, ഒരു സ്ഥലത്തേക്ക് യാത്ര പോവാണെങ്കിൽ ഭാര്യയോട് പറയും. നല്ല ഭർത്താക്കന്മാരുടെ സ്വഭാവം അങ്ങനെയാ. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, പറഞ്ഞാൽ തടയരുത് എന്നാ. ഖദീജ ബീവി പറഞ്ഞു, നബിയെ യുവർ ചോയ്സ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഓക്കെ ഞാൻ സമ്മതിച്ചു കൊള്ളാം. അല്ലാതെ അതില്ല, അങ്ങട്ടില്ല, അങ്ങട്ടാണ് അങ്ങട്ടാണ്. ഭർത്താവിനെ വേദനിപ്പിക്കരുത്. ഭർത്താവ് ഭാര്യയോട് എന്ത് ആവശ്യപ്പെടുമ്പോഴും ഭാര്യ അത് സമ്മതിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രം പഠിപ്പിക്കുക. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ സമ്മതിച്ചു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേറുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒറ്റക്കിരിക്കാൻ ഇബാദത്ത് എടുക്കാൻ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ആഗ്രഹം വരുകയാണ്. തന്റെ കോരിച്ചെറിയുന്ന ചെറ്റക്കൂടിലിന്റെ അകത്ത് നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള പർവ്വതമുണ്ടല്ലോ, ആ ഇറാഖുഹിയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകർ കടന്നു പോവുകയാ. തന്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്ററുകളോളം അകലെയുള്ള പർവ്വതമാ, ആ പർവ്വതത്തിലേക്ക് റസൂലുള്ളാഹി യാത്ര പോകുന്നതിന് മുമ്പേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞിട്ടാ പോകുന്നത്. അല്ലാഹുവേ പാതിരാവിന്റെ നിശബ്ദതയിലെ ആ ഹിറാ പർവ്വതത്തിന്റെ മുകളിലെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന പുണ്യപ്രവാചകൻ അങ്ങനെ പാതിരാ സമയത്ത് നിൽക്കുമ്പോഴാ അല്ലാഹുവേ നബിതങ്ങളെ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, വല്ലാത്ത ക്ഷീണത്തിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്. ആ സമയത്ത് അതാ ഒരു പെണ്ണ് കടന്നു വരികയാ. നബി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി
ഒരു പെണ്ണിന്റെ രൂപം കടന്നു വരുന്നത് അല്ല എന്റെ മുമ്പിലേക്ക് ഭക്ഷണമാട്ടെ കടന്നു വരുന്ന ആരാ അത് പ്രിയപ്പെട്ട ഖദീജ ബീബിയാ എത്രയോ പ്രായമായ പൊന്നമോള ഖദീജ തന്റെ പ്രായം വകവെക്കാതെ തന്റെ ക്ഷീണം വകവെക്കാതെ ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്റെ ഭർത്താവ് കഴിക്കണമല്ലോ ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്ന വെള്ളം എന്റെ ഭർത്താവ് കഴിക്കണമല്ലോ അല്ലാഹുവേ ചിന്തിച്ചുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ ആ പ്രായമുള്ള സമയത്ത് പോലും ഭക്ഷണമായിട്ട് 6 കിലോമീറ്റർ ഉയരമുള്ള ഹിറ പർവ്വതത്തിലേക്ക് കയറുകയാ അല്ലാഹുവിന്റെ പ്രവാചകർ ഖദീജ ബീബിയെ കണ്ട ഉടനെ മനസ്സിന് വല്ലാത്ത സമാധാനമായി നബി തങ്ങൾ ഇറങ്ങി വരികയാണ് ഖദീജയെ സ്വീകരിക്കുകയാ ഖദീജയോട് പറയുന്ന പൊന്നുമോളെ എന്തിനാ നീ സങ്കടപ്പെടുന്നത് എന്തിനാ നീ കഷ്ടപ്പെടുന്നത് ഇത്രയും പ്രായമുള്ള പൊന്നു ഖദീജ എന്തിനാ ഈ പർവ്വതം കയറി നീ വന്നത് എന്റെ പി സി പാലത്തുള്ളവരെ നിങ്ങൾ മദീനത്ത് പോയപ്പോ കണ്ടതല്ലേ ഹിറാ പർവ്വതോ ആ പർവ്വതത്തിലേക്ക് കയറാൻ എത്ര വലിയ പ്രയാസമാ അത് 2017 ആണെങ്കിൽ 10 ആണ്ടുകൾക്ക് മുമ്പ് മദീനയിൽ നിന്ന് മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ എത്ര സങ്കടപ്പെട്ടാണ് എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയതെങ്കിൽ എന്റെ പി സി പാലത്ത് വന്ന് വരുന്നത് ചിന്തിച്ചേ അത്രയും വലിയ പദവിയിലേക്ക് നേടിയതെന്ന് കണ്ടാ തന്റെ ഭർത്താവ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്റെ ഭർത്താവ് കഴിക്കണമെന്ന് ആ ഒരു ആഗ്രഹം ഖദീജ എന്ന ഭാര്യയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അല്ലാഹുവേ നബി തങ്ങൾ പറയുന്ന ഖദീജ നീ തന്ന ഭക്ഷണം ഞാൻ കഴിക്കുകയാണ് ഇനി നാളെയും ഞാൻ ഇവിടെ വന്നിരിക്കുന്നതാണ് നാളെ ഒരിക്കലും തന്നെ ഈ മലയുടെ മുകളിലേക്ക് നീ വരാൻ പാടില്ല ഖദീജ ഇന്ന് വന്നതൊക്കെ പക്ഷെ നാളെ വരാൻ പാടില്ല ഖദീജ ബീബി സമാധാനിച്ചു ഖദീജ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി ഞാൻ ചുരുക്കി അങ്ങനെ വീട്ടിലേക്ക് എത്തി 2ാം ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പർവ്വതം കയറി പക്ഷെ ഖദീജ ബീബിക്ക് വല്ലാത്ത സങ്കടം ഭക്ഷണം കഴിക്കുന്നില്ല എന്റെ ഭർത്താവ് ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകൂ ആരാ റബ്ബേ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഭക്ഷണം കൊണ്ടുതരാനുള്ളത് ഖദീജിയുടെ മനസ്സ് വല്ലാതെ നൊമ്പുരപ്പെട്ടു ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിച്ചില്ല അല്ലാഹുവേ വല്ലാതെ മനസ്സ് വേദനിക്കുകയാണ് ഭക്ഷണം എടുത്തുകൊണ്ട് എന്റെ വായിലേക്ക് വെക്കുമ്പോ ഓർമ്മ വരികയാണ് എന്റെ പുന്നാര പൂമത്തിന് ഓർമ്മ വരികയാ എന്റെ നബിതങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്റെ പ്രവാചകർ വെള്ളം കുടിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഭക്ഷണം പാർസലാക്കിക്കൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആ പുന്നാര പ്രവാചകന്റെ സമീപത്തേക്ക് പോവാ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്റെ പെങ്ങളെ നമുക്ക് മാതൃകയാണ് ഖദീജ ബീബിയുടെ ചരിത്രമോ അല്ലാഹുവേ വിദേശത്ത് ജോലി ചെയ്യുന്ന നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ഫോൺ വിളിക്കുമ്പോ നിങ്ങളെ വീട്ടിലെ കറന്റിന്റെ ബില്ലിന്റെ ചാർജ് മാത്രം പറയാതെ നിങ്ങളെ വീട്ടിലെ മക്കളുടെ സ്കൂളിലെ ഫീസിന്റെ ചെലവ് മാത്രം പറയാതെ ആ ഭർത്താവിനോട് ചോദിക്കാനുള്ള മനസ്സ് കാണിക്കുമോളെ എന്റെ ഇക്കാര്യങ്ങൾ ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ എന്നൊരു ചോദ്യം പെങ്ങളെ അറബിക്കടലിന്റെ അപ്പുറത്തുള്ള നിങ്ങളെ ഭർത്താക്കന്മാരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാ അല്ലാഹുവേ അവരെ മനസ്സിന് വല്ലാത്ത സമാധാനമാ അങ്ങനെ ഒരു ചോദ്യം പെങ്ങളെ നിങ്ങളല്ലാതെ അവരോട് ചോദിക്കാൻ അറിവില്ല അറബികളുടെ കീഴിൽ വല്ലാത്ത പ്രയാസങ്ങൾ സഹിച്ചു കണ്ടാ കടം വാങ്ങി കടല് കടന്ന് കണ്ണീരോടെ കടന്നുപോയ പ്രവാസികൾ അനുഭവിക്കുന്നത് ആ പ്രവാസികളെ മനസ്സിന് സമാധാനം നൽകുന്ന വാക്ക് പെങ്ങളെ നിങ്ങൾ പറയാറുണ്ടോ സഹോദരിമാരെ നിങ്ങൾ പറയാറുണ്ടോ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഖദീജ ബീബി നമുക്കതിന്റെ മാതൃകയാണ് ഖദീജ ബീബി ഭക്ഷണം കഴിക്കുന്നില്ല എന്റെ പ്രവാചകൻ കഴിക്കാതെ ഭക്ഷണം എനിക്ക് വേണ്ട അല്ലാഹുവേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഖദീജ ബീബി ചിന്തിക്കുന്നത് എന്റെ ഭർത്താവ് ഇന്ന് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലാഹുവേ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ ആ വീടിന്റെ ടെറസിൽ വന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാ ആ സമയത്താണ് വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് നല്ല അഴകുള്ളവനാണ് കാണാനഴകുള്ളവനാ ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ഖദീജ ബീബിയോട് സലാം പറയുകയാ സലാം അടക്കുന്നില്ല
അന്യ പുരുഷന്മാര് സലാം പറഞ്ഞാ സലാം അടക്കാൻ പാടില്ലല്ലോ. അല്ലാഹുവേ നമുക്ക് മാതൃകയാണ് സഹോദരിമാരെ. ആ ഹദീജ മുത്തിന്റെ കാതുകൾ പറയുമ്പോ, ആ മനോഹരമായ ചരിത്രം പറയുമ്പോ, ഓരോ മൊഴിമത്തുകളും നമ്മളെ പകർത്തേണ്ടതാണ്. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് സലാം പറഞ്ഞ സലാം അടക്കിയില്ല. രണ്ടാമത് ചോദിച്ചു, എന്റെ ഭർത്താവ് എവിടെ, നിന്റെ ഭർത്താവ് എവിടെ? അല്ലാഹുവേ ഖദീജ ബേബി ഒന്നും തന്നെ മിണ്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ചെറുപ്പക്കാരൻ പിരിഞ്ഞു പോവുകയാ. അല്ലാഹുവേ പതിരാ സമയത്ത് കടന്നു വരുന്നു. അല്ലാതെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ ടെറസ് ഭാഗത്ത് കാത്തു നിന്ന ഖദീജ ഓടുകയാണ്, പ്രവാചകനെ സ്വീകരിക്കാൻ പോവുകയാണ്. ആ പ്രവാചകനെ സ്വീകരിച്ചിരുന്നു കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ട് അല്ലാഹുവേ ക്ഷീണം മാറ്റുകയാണ്, നല്ല സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. പെങ്ങളെ ജോലി കഴിഞ്ഞ ഭർത്താക്കന്മാര് വീട്ടിലേക്ക് വരുമ്പോ അങ്ങനെ പൊന്നുപോലെ നല്ല മനസ്സുള്ളവർ ചെയ്യുന്നത്, അങ്ങനെ സഹോദരിമാരെ നല്ല മനസ്സുള്ളവർ ചെയ്യാറുള്ളത്. തന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ സമാധാനത്തോടെ റാഹത്തോടെ ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്നവരെ, നിങ്ങൾക്ക് അല്ലാഹു ഖദീജ ബീവിയുടെ സ്വർഗം നൽകുകയാ. അല്ലാഹുവേ നബി തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, നല്ല റാഹത്തായ ജീവിതം കൊടുക്കുകയാ. അവസാനം ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞ, നബിയെ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പോരാൻ ഒരുങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു, ഇവിടെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു, ഇതുവരെ പരിചയമില്ലാത്ത കൂട്ടുകാരനാ. അദ്ദേഹം എന്നോട് സലാം പറഞ്ഞാൽ സലാം ഒന്നും മുടക്കിയില്ല. ചുരുക്കി പറയാ, അള്ളാൻ റസൂൽ ഒന്നും മിണ്ടിയില്ല, ഇങ്ങനെ പുഞ്ചിരിച്ചു, അല്ലാത്ത പുഞ്ചിരി കൊടുത്തു. കണ്ടോ നിങ്ങള്, ഇവിടെയും നമുക്കൊരു മാതൃകയുണ്ട്. ഭാര്യ ഒരു കോള് വന്നിരുന്നു എന്ന് പറയുമ്പോ ആ ഭാര്യയോട് ചൂടാവലല്ല, അള്ളാൻ റസൂലെ കാണിച്ച സമീപനം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ മനസ്സിലാക്കണം, മുദ്ദിന ബിസലിസ്മ തങ്ങളത് പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുക, പുഞ്ചിരിയോടുകൂടെ, അതിന് ദേഷ്യപ്പെടാതെ, ചെറുപ്പക്കാരൻ ആരാ എന്നൊന്നും പറയാതെ, ദേഷ്യപ്പെടാതെ അള്ളാൻ റസൂല് പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചു. അള്ളാഹുവേ അബസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുന്നു ഓള് ഖദീജ, ആ വന്ന ചെറുപ്പക്കാരൻ ആരാ അറിയോ നിങ്ങൾക്ക്? ആ വന്ന ചെറുപ്പക്കാരൻ ആരാ? അള്ളാഹു പറഞ്ഞു വിട്ട മലക്കാണ് ഖദീജ. അള്ളാഹുവേ പടച്ചു തമ്പുരാന മലക്കായ മഹാനായ മലക്ക് ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ വന്നിട്ട് ഖദീജ ബിബിയോട് സലാം പറഞ്ഞെങ്കിൽ ആ ജിബ്രീലിനെ പറഞ്ഞു വിട്ടതാരാ? അള്ളാഹുവേ ഭർത്താവിന്റെ സേവനം ചെയ്യുന്ന പെണ്ണേ, ഭർത്താവിനെ പൊരുത്തപ്പെട്ട് സേവനം ചെയ്യുന്ന പെങ്ങളെ, നിങ്ങൾക്കും ജിബ്രീലിന്റെ സലാം ലഭിക്കുന്നതാ. അല്ലാഹു പറയുന്നു, ജിബ്രീലെ ഖദീജ ചെയ്ത സേവനം എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമായി, അതുകൊണ്ട് ജിബ്രീലെ തങ്ങൾ ചെന്നിട്ട് പറയുക എന്റെ സലാം ഖദീജക്ക് പറയണേ, എന്റെ പി സി പാലത്തുള്ള പെങ്ങളെ ആ സലാം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്, ആ സലാം നിങ്ങളെ കൊണ്ട് വാങ്ങാൻ കഴിയുന്നതാണ്. ഖദീജ ബീവി നബിതങ്ങളോട് പെരുമാറിയതുപോലെ നല്ല രൂപത്തിൽ പെരുമാറാനുള്ള മനസ്സുണ്ടോ? അല്ലാഹുവേ ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകുകയാ. ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രമാതകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിന് വല്ലാതെ വേദന വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്നുകൊണ്ട് ഇഖ്റ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രമാതകർക്ക് സൂറത്ത് ഇറക്കി കൊടുക്കുകയാണ്, നബി തങ്ങൾക്ക് ഓത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജിബ്രീലിന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുകയാ. ജിബ്രീലിന്റെ യഥാർത്ഥമായ രൂപം കണ്ടു, നബിതങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. അല്ലാഹുവേ നബിതങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ മുത്തനബിയെ സമാധാനിക്കുകയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ നബിതങ്ങളെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ സങ്കടപ്പെടണ്ട നബിയേ, നിങ്ങൾക്ക് അല്ലാഹു വേണ്ട നബിയേ, നിങ്ങൾക്ക് അല്ലാഹു വേണ്ട നബിയേ, തങ്ങളെ പ്രയാസപ്പെടണ്ട, തങ്ങളെ വിശപ്പെടണ്ട, തങ്ങളെ പാവപ്പെട്ടവർക്ക് അത്താണിയല്ല നബിയേ. യതീമങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ. അതുകൊണ്ട് തങ്ങളെ വേജാറാവാതെ നബിയേ. അല്ലാഹുവേ ഖദീജ
ഹബീബ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത സമാധാനം കൊടുക്കുകയാ എൻ്റെ പ്രിയമുള്ളവരെ കാലഘട്ടം എങ്ങനെ കഴിഞ്ഞു പോവുകയാണ് പരിശുദ്ധമായ മക്ക പുണ്യരാജ്യത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചൂണ്ടിവിരൽ പിടിച്ചുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹു മനോഹരമായ ദീനീ പ്രബോധനം എങ്ങനെ തുടരുകയാ വർഷങ്ങൾ അങ്ങനെ നീണ്ടു പോവുകയാണ് അപ്പോഴാണ് ശത്രുക്കൾ വന്നുകൊണ്ട് റസൂലുള്ളാഹ ആക്രമിക്കുകയാണ് മുഹമ്മദ് ദീനീ പ്രചാരണം നിർത്തി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുണ്യ പ്രവാചകനെ ആക്രമിക്കുകയാ നബിതങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നബിതങ്ങളെ ശത്രുക്കൾ വന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാ ആ സമയത്ത് കൂട്ടിനെ വന്നതാരാ പുന്നാര പൂമത്തിന് കൂട്ടിനെ വന്നതാരാ മഹദിയായ ബീബി ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ വന്നിട്ട് അറസ്റ്റ് ചെയ്തു പക്ഷേ ആ സമയത്തും പ്രിയപ്പെട്ട പൊന്നുമോൾ ഖദീജ റളിയല്ലാഹു അൻഹാ അല്ലാൻ റസൂലിന്റെ കൂടെ ഒരു ഇനക്കുരുവിയായിട്ട് ജീവിച്ചു ചരിത്രം ഞാൻ ചുരുക്കി പറയാം അള്ളാഹുവേ അങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ നീണ്ടുപോയി വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ 65 വയസ്സായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ആ സമയത്ത് പോലും ഒരു ചെറുപ്പക്കാരിയെ പോലെ ഭർത്താവിന് സേവനം ചെയ്യുന്ന വിഷയത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ മാതൃക കാണിച്ചു ഖദീജ റളിയല്ലാഹു അൻഹാക്ക് രോഗം വന്നു അവസാനം ഖദീജ ബീബി റളിയല്ലാഹു അൻഹാക്ക് രോഗം വരികയാണ് രോഗം താങ്ങാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുകയാണ് തന്റെ ശരീരമാകെ തളർന്നു പോയി പക്ഷേ രോഗം കാരണം ശരീരം തളർന്നാലും മനസ്സ് തളർന്നില്ല മനസ്സ് ഫദറയില്ല ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് തളർന്നില്ല അങ്ങനെ മരണം അടുക്കുകയാ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തോടെ വിട പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ പൊന്നുമോളാണ് വഫാത്തിന്റെ സമയത്ത് അല്ലാഹുവേ ശത്രുക്കളെ വന്നിട്ട് അറസ്റ്റ് ചെയ്തപ്പോ രണ്ട് മലകളുടെ ഇടയിൽ റസൂലുള്ളാഹി ഖദീജ ബീവിയും അറസ്റ്റ് ചെയ്യുകയാ അല്ലാന്റെ പ്രവാചകർ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ തലഭാഗത്ത് വന്നിരിക്കുകയാണ് അല്ലാൻ റസൂല പറയുന്ന ഖദീജ നീ വലിയ ബിസിനസ്മാന പൊന്നുമോളല്ലേ നല്ല സുഖത്തോടെ ജീവിച്ച ഖദീജ ഈ നബിതങ്ങൾക്ക് വേണ്ടി നീ പ്രയാസപ്പെട്ടില്ല ഖദീജ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ് ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ് ഒത്തായി നബിതങ്ങൾ ചോദിച്ചു ഖദീജ എന്തിനാ നീ കരയുന്നത് ഖദീജ നീ സങ്കടപ്പെടാതെ നീ സങ്കടപ്പെടല്ല ഖദീജ നീ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താ നബിയേ ഞാനിന്ന് മരണപ്പെട്ടു കഴിഞ്ഞ ഞാനിന്ന് ലോകത്തോടെ വിട പറഞ്ഞു കഴിഞ്ഞ എന്റെ നബിതങ്ങളെ നിങ്ങൾക്കാരാ നബിയേ നിങ്ങൾ ശത്രുക്കളെ വന്ന് പരിഹസിക്കുമ്പോ കൂട്ടിന് ഞാനുണ്ടല്ലോ നബിയേ നിങ്ങളെ പരിഹസിക്കുമ്പോ കല്ലറിയുമ്പോ കിടക്കുരുവിയെ പോലെ കൂട്ടിന്റെ തോളത്ത് നിന്ന് ഞാനുണ്ടല്ലോ നബിയേ തങ്ങളെ കൂടെ പക്ഷേ ഞാൻ അങ്ങ് വഫാത്തായി കഴിഞ്ഞ എന്റെ റസൂലിനെ കൂട്ടിനാരാ എന്റെ മുത്തനബിക്ക് ഭക്ഷണം തരാനാരാ അല്ലാഹുവേ നബി തങ്ങളെ പ്രാർത്ഥന നടത്തുകയാണ് എന്റെ ഖദീജക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ എന്റെ ഖദീജക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ ആ ഭർത്താവിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ ഖദീജ ബിബിക്ക് അല്ലാഹു സ്വർഗം കൊടുത്തതെങ്കിൽ എന്റെ പി സി പാലത്ത് വന്ന് പെങ്ങളോട് ഞാൻ പറയുകയാ നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ പ്രിയമുള്ളവരെ നിങ്ങളെ ഭർത്താവിന്റെ പൊരുത്തം നിങ്ങൾക്ക് ലഭിച്ച നിങ്ങളെ ഭർത്താവിന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിച്ച അല്ലാഹുവേ സ്വർഗം നിങ്ങൾക്കാ അല്ലാഹുവേ അവരെ കൂടെ നിങ്ങളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ അവര് പോയ സ്വർഗമല്ലേ നമുക്ക് വേണ്ടത് അവര് പോയ കബറല്ലേ നമുക്ക് വരാനുള്ളത് അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് അവരുടെ ചരിത്രം പറഞ്ഞ മഹത്തായ സദസ്സാണ് ആ ചരിത്രത്തിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക അവരാവണം അവരുടെ റോൾ മോഡലായി പ്രവർത്തിക്കേണ്ടവരാ നമ്മളെ നമ്മളൊരിക്കലും
سينما يودا سيريالين نادي تاري مارلله بينغله نينغلا كنديري سينما نادي كبير نينغلا جلالة بريكله نينغلا خديجة أبنة بلاد نينغلا فاطمة بيبي أبنة بلاد أبهر كشط بارد سعيد الله عافيت الله ديرغاي سو وليا راحة تنا مكلل وركم دلجان غري كمارا وتي نينغلا دعاء لك إن أول برد تنا إند دعاء إن شاء الله نينغلا وندا الله خن مدي بندن لوكي الله من السورة تلية كل بندن لاقي السيغري كمارا وتي الله عند السورة تلية نو تيري بده صفو غلا أدلنا أمبتي مونا ما تصفو ليري كنا باقي بن ما أمبتي مونا ما تصفو أبا نامولي جنديكم الله عند السورة تلية نو تيري بده صفو لو هذا نامد بيسي بارم بلي لا ورز صفو لا ഒരു സഫിന്റെ നീളം ഹബീബായ പ്രവാചകനെ പറഞ്ഞു ഈ ദുനിയാവിന്റെ മൂന്ന് ഇരട്ടി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു നോക്കി ഈ ദുനിയാവിന്റെ മൂന്ന് ഇരട്ടിയാണ് സ്വർഗ്ഗത്തിലെ ഒരു സഫ് അങ്ങനെ 120 സഫുകൾ അതിലെ ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്നവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാ കാണാം സ്വർഗ്ഗത്തിലെ കിരീടങ്ങൾ എന്ന് അടിച്ചാൽ ഈ വിനീതന്റെ പ്രഭാഷണം വരും അതിൽ 120 സഫുകളും വളരെ വ്യക്തമായി 3 മണിക്കൂറത്തെ പ്രഭാഷണം പറയുന്നുണ്ട് ആ സ്വർഗ്ഗത്തിലെ സഫിൽ നിന്ന് 53-ാമത്തെ സഫിൽ ഇരിക്കുന്ന ഒരു ഭാഗ്യവാന്മാരുണ്ട് അവരാരാ അവർ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് ആ പേരുകൾക്കും സലാത്തിൽ നിന്ന് വരാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മുടെ റൂഹിനെ പടച്ച സമയത്ത് നാല് വിഭാഗം ആളുകളാണ് റൂഹിനെ പടച്ച സമയത്ത് നമ്മുടെ ബോഡിയെ പടക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും നിങ്ങളെ റൂഹിനെ പടച്ചിട്ടുണ്ട് അതിൽ നിന്ന് ചില ആത്മാക്കൾ റസൂലുള്ളാഹിന്റെ തല കണ്ടവരുണ്ട് അവരാരാ അവരാണ് രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർ അന്ന് മുത്തനബിയുടെ കണ്ണിന്റെ പെരുകം കണ്ടവരുണ്ട് അവരാണ് ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിദീങ്ങളായി മാറുന്നത് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ഹാഫിദീങ്ങളാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ഹാഫിദീങ്ങളും മാലിമീങ്ങളും ആക്കി തരട്ടെ മൂന്നാമത് വിഭാഗം മുത്തനബിയുടെ തൊണ്ട കണ്ടവർ അവരാണ് പണ്ഡിതന്മാരായി മാറുന്നത് നാലാമത് വിഭാഗമുണ്ട് മുത്ത റസൂലുള്ളാഹിന്റെ നെഞ്ചകം കണ്ടവർ അവരാരാ അവര് റസൂലുള്ളാഹിന്റെ പേരുകൾക്കും സലാത്ത് ചൊല്ലുന്നവരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഈ നാല് വിഭാഗത്തിൽ നിന്ന് ഔട്ടായി പോകാൻ പാടില്ല അവരാണ് നബി തങ്ങൾ സാധാരണക്കാരാണ് ഉമർ തങ്ങൾ സാധാരണക്കാരനാണ് സഹാബത്ത് സാധാരണക്കാരാണെന്നൊക്കെ പറയുന്ന അള്ളാഹു നമ്മുടെ പാരമ്പര്യത്തെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവെ ഈ നാല് വിഭാഗത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ നമ്മൾ പെടണം അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ മഹാനായ ഹാജാ തങ്ങളെ സ്മരിക്കുന്ന മനസ്സാണ് അജ്മീർ ഹാജാ അജ്മീർ ആണ്ട് നാർച്ച നടക്കുന്ന മഹത്തായ സദസ്സാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവരാരാ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിയവരാണ് നമ്മെ പോലെ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് വായു ശ്വസിച്ച് ജീവിക്കുന്നവരാ പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവേ അവര് 24 മണിക്കൂറും എപ്പോഴും ഇബാദത്ത് എടുക്കുന്നവരാണ് അവരുടെ ജീവിതം മുഴുവൻ ഇബാദത്തിന് വേണ്ടി നീക്കി വെച്ചവരാണ് എന്റെ പി സി വാലത്ത് തടിച്ചുകൂടിയവരോട് ഞാൻ പറയുകയാണ് ഇത് ഔലിയാക്കന്മാരെ സ്മരിക്കുന്ന സദസ്സ മഹാനായ ഗരീബ് നവാസ് നായിബേ റസൂല ഹാജാതങ്ങളെ സദസ് ആ ഹാജാ തങ്ങളെ സ്മരിക്കുന്ന സദസ് അവിടുത്തെ ഹുളൂറുള്ള സദസ് അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ അജ്മീർ ഹാജാ മുത്ത് റസൂലുള്ളാഹിന്റെ പേരെ കുട്ടിയാണ് പുണ്യപ്രവാചകന്റെ പുണ്യ ബട്ടിലൂടെ രക്തത്തിലൂടെ പിറന്ന പൊന്നമോനാണ് എന്റെ പ്രിയമുള്ളവരെ എത്ര വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ ഇൽമുണ്ടെങ്കിലും ഒരു തങ്ങളാവാ നമ്മെ കൊണ്ട് കഴിയൂല തങ്ങമാരെന്ന് പറഞ്ഞാൽ സയ്യിദന്മാരെന്ന് പറഞ്ഞാൽ അത് വലിയ പദവിയാണ് ആ സയ്യിദന്മാരെ പുറകെ പിടിച്ചാ അല്ലാഹുവേ നമ്മെ രക്ഷപ്പെടുത്തുന്നതാ ഞാൻ പറഞ്ഞല്ലോ നാളെ പരലോകത്ത് 7 പതാകയുണ്ട് അതിൽ നിന്ന് 4-ാമത്തെ പതാക പിടിച്ചു വരുന്നത് സയ്യിദനാ അബൂദർ തങ്ങളാണ് ആ അബൂദർ തങ്ങൾ പിടിച്ച പതാകയുടെ ചുവട്ടിൽ ഒരുമിച്ചു കൂടുന്നവരാരാണ് ആ പതാകയുടെ ചുവട്ടിൽ ഒരുമിച്ചു കൂടുന്നവരാരാ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാ അൽ മുവാലബത്ത് വലത്താത്ത് അവരെ
സമയങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അവര് നമസ്കരിക്കുന്നത്, അവര് നോമ്പെടുക്കുന്നത്, അവര് ഖുർആൻ ഓതുന്നത്, അവര് സദഖ ചെയ്യുന്നത് റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ടോ. എന്റെ പി സി കാലത്തുള്ളവരെ, നമ്മളെ നമസ്കാരം പോലെയല്ല ഔലിയാക്കന്മാര് നമസ്കാരം. അവര് റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അവര് റബ്ബിനെ നേരിൽ കണ്ടുകൊണ്ടാണ് ഇബാദത്തെടുക്കുന്നത്. ആ ഔലിയാക്കന്മാര് നാളെ പാരാവാറം പോലെ പിറന്നു കിടക്കുന്ന പാരത്രീക ലോകത്ത് പരാജയപ്പെടാതെ രക്ഷപ്പെടുമ്പോ അവരെ കരങ്ങളെ പിടിച്ച് രക്ഷപ്പെടണ്ടേ. അതിന് വേണ്ടിയാണ് ഇത്രയും വലിയ ചെലവില്ല, ഇത്ര വലിയ ചെറുസയ സമ്പത്തിന്റെ ചെലവ് ചെലവഴിച്ചുകൊണ്ട് ഇത്രയും വലിയ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ സംഘാടകരെ 4 ദിവസത്തെ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ആ ഔലിയാക്കന്മാരെ പൊരുത്തം ലഭിക്കാൻ വേണ്ടിയാ. എന്റെ പ്രിയമുള്ളവരെ, ഹജാതങ്ങളുടെ സൂറുള്ളാന്റെ പേരെ കുട്ടിയാണ് പോവണം, നമുക്ക് അജ്മീര് പോവണം, മമ്പറത്ത് പോവണം, മടവൂര് പോവണം. ഔലിയാക്കന്മാരെ സ്മരിക്കുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടോ? ഔലിയാക്കന്മാരെ മേൽ ഫാത്തിഹ ഓതുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടോ? അവർക്ക് വേണ്ടി എപ്പോഴും നമ്മളെ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഒരു കണക്ഷൻ നമുക്കുണ്ടാവും. ഔലിയാക്കന്മാരുമായിട്ട് വല്ലാത്തൊരു കണക്ഷൻ നമുക്ക് വേണം. നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ വലിയ ഭാഗ്യവന്മാരാ. മദവൂര് പാപ്പാന്റെ അടുത്ത് പോയി ഫാത്തിഹ ഓത, ഇവിടുന്ന് ഫാത്തിഹ ഓത. ഒരു വലിയന്റെ സമീപത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ഫാത്തിഹ ഓതണം. ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടെ സിയാറത്ത് ചെയ്യണം നമ്മൾ. ഇനി അതിന് സമയമില്ലെങ്കിൽ വാഹനത്തിൽ തിരക്കാണെങ്കിൽ എന്ത് ചെയ്യണം? ആ സമീപത്തെത്തുമ്പോൾ ഒരു ഫാത്തിഹ ഓത, ഒരു സലാം പറയാം. അതേപ്രകാരം നമ്മുടെ പള്ളിക്കാട്ടിലൊക്കെ നടന്നു പോകുമ്പോൾ, ഏത് പള്ളിപ്പറമ്പിന് സമീപത്തിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സലാം പറയുക, അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. എന്നാലേ നാളെ പി സി പാലം പള്ളിപ്പറമ്പിൽ നമ്മളൊക്കെ കിടക്കുമ്പോൾ അതിൻ്റെ പരിസരത്തിലൊക്കെ ആരെങ്കിലും പോകുമ്പോൾ നമുക്ക് വേണ്ടി ഫാത്തിഹ ഓതാനും സലാം പറയാനും കോൾ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഔലിയാക്കന്മാരുടെയും മക്ബറകളുടെയും സമീപത്ത് പോകുമ്പോൾ ഫാത്തിഹ ഓതണം, സലാം പറയണം. ഔലിയാക്കന്മാരിൽ പെട്ട ഏറ്റവും വലിയൊരു നേതാവാണ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഉമർ ഖാദി വെളിയങ്കോട് സിയാറത്ത് ചെയ്ത് പോലെ ആരൊക്കെയല്ലെന്ന് കൈയുയർത്തി കാണി. വെളിയങ്കോട്ട് പോയവർ അള്ളാഹു സ്വീകരിക്കട്ടെ. പോകണം, നമ്മള് മമ്പുറത്ത് പോകണം, മടവൂര് പോകണം, വെളിയങ്കോട് പോകണം, പുത്തമ്പള്ളി പോകണം. അവരൊക്കെ നമുക്കുള്ളൊരു മാതൃകയാണ്. അവരെ പിടിച്ചുകൊണ്ടേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അള്ളാഹു അവരൊക്കെ പൊരുത്തം ഈ സദസ്സിലേക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാ ദുആക്കും അള്ളാഹുവേ അവരെ പൊരുത്തം കൊണ്ട് നീ ഇജാബത്ത് നൽകണേ. അള്ളാഹുമാണ് വെളിയങ്കോട് പോയവർക്ക് ഇന്നും ഒരു മഹാ അത്ഭുതമാണ്. അവിടെ ചെല്ലുമ്പോൾ കാണാം ഒരു എത്ര മണ്ണലിട്ട് നിറച്ച നിറയാത്തൊരു കബറുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ വെളിയങ്കോട് മർക്കാതെ തങ്ങളെ പോലീസുകാർ വന്നിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ ഉസ്താദ് ഞാൻ പോരണോ എന്ന് പറഞ്ഞുകൊണ്ട് കബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൈയിട്ടൊരു കബറ്. എന്റെ പി സി കാലത്തുകാര് വെളിയങ്കോട് ചെന്നാൽ എന്നും കാണാ ഒരത്ഭുതമായിട്ട് എത്ര മണല് നിറച്ചാലും നിറയാത്ത കബറാ. ആ വെളിയങ്കോട് മർക്കാതെ തങ്ങളെ നമ്മൾ സ്മരിക്കുന്നതെന്തിനാ? അവരെ പൊരുത്തം ലഭിക്കാനാ. അവിടുത്തെ മനോഹരമായ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിൽ സദസ് അവസാനിപ്പിക്കട്ടെ. മഹാനായ വെളിയങ്കോട് മർക്കാതെ തങ്ങള് ഒരുപാട് ഒരുപാട് വിലായത്തിന്റെ പദവി നേടിയവരാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വതന്ത്രത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് വെള്ളക്കാരോട് പൊരുതി നേടിയ മഹാനാ. ഇസ്ലാമിന്റെ ഇസ്സത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ ഹിന്ദുക്കളും ക്രൈസ്തവന്മാരും മുസ്ലിമീങ്ങളും തോളോട് ചേർന്ന് ജീവിക്കുന്ന മഹത്തായ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വതന്ത്രത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച മഹാനാണ് വെളിയങ്കോട് മർക്കാല്. ഇത് ഇന്ത്യ രാജ്യം എന്നും സ്മരിക്കുന്ന ചരിത്രമാ. എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഖാദിയെ പോലീസുകാരെ ജയിലിലടച്ച ചരിത്രം അറിയില്ലേ നിങ്ങൾക്ക്? പോലീസുകാരെ വന്നിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഉമർ ഖാദിയെ കൊണ്ടുപോവുകയാണ്. ജയിലിന്റെ അകത്താക്കി ഉമർ ഖാദിയെ സെല്ലിന്റെ അകത്ത് പൂട്ടിയിട്ടപ്പോ സുബഹിവാഗ് കൊടുക്കുന്നതിന്റെ മുമ്പേ ഉമർ ഖാദി ജയിലിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്റെ പി സി ബാലത്തുകാരെ, നിങ്ങൾ ഈ ചരിത്രം മറക്കാൻ പാടില്ല. ഉമർ ഖാദി ജയിലിന്റെ ഗ്രില്ലി പിടിച്ചിട്ട് ഇങ്ങനെ കൊലുക്കുകയാ. പോലീസുകാർ വന്ന് ചോദിക്കുകയാണ്, ഉമറേ നിനക്ക് ഭ്രാന്താണോ ഉമറേ? എന്താണ് ഈ രാത്രി
സമയത്തിനെ കിടന്നുറങ്ങാത്തത്. അല്ലാഹുവേ ഉമർക്കാതെ പറയുന്നു, എനിക്ക് വെള്ളം വേണം പോലീസുകാരാ, എനിക്ക് തഹജ്ജുദ് നമസ്കരിക്കണം, എനിക്ക് നമസ്കരിക്കാൻ വെള്ളം വേണം പോലീസുകാരാ. പോലീസുകാര് പ്രയാസപ്പെടുന്നു, ഉമർക്കാതെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു, അവരെ ഭക്ഷണം കൊടുക്കൂല, അഥവാ ഭക്ഷണം കൊടുത്താ ഉമർക്കാതെ കഴിക്കൂല, ഞാൻ നോമ്പുകാരനാ. ഉമർക്കാതെ കൊണ്ട് പ്രയാസപ്പെടുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം സുബഹിയുടെ മുമ്പേ എണീറ്റ് കൊണ്ട് ഉമർക്കാലി ആ ജയിലിന്റെ സെല്ല് പിടിച്ചിട്ട് ഇങ്ങനെ കൊലുക്കുകയാണ്. പോലീസുകാര് തീരുമാനിച്ചു, ഇന്ന് ഉമറിന് ജയില് തുറന്നു കൊടുക്കാൻ പാടില്ല, ഇന്ന് ഉമറിന് വെള്ളം കൊടുക്കരുത്, ഉമർ ഇന്ന് നമസ്കരിക്കുന്നതെന്ന് കാണണമല്ലോ. അല്ലാഹുവേ പോലീസുകാരെ സെല്ല് തുറന്നു കൊടുത്തില്ല, ഉമർക്കാലിയെ ജയിലിന്റെ കത്ത് കൂട്ടിയിടുകയാണ്. അല്ലാ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് കളിക്കാൻ പാടില്ല പ്രിയമുള്ളവരെ. ഔലിയാക്കന്മാരെ കണ്ണുറപ്പാണ്, ഔലിയാക്കന്മാരെ മനസ്സുറപ്പാണ്. അവര് നമ്മെ പോലെയല്ല, അവരാഗ്രഹിക്കുന്നത് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത്തെ ദിവസം സൂര്യപ്രഭാതം പൊട്ടിവിടന്നപ്പോൾ പോലീസുകാരെ ഭക്ഷണമായിട്ട് ഉമർക്കാലിയുടെ സെല്ലിന്റെ അകത്തേക്ക് വരികയാ. ആ സെല്ലിന്റെ അകത്ത് വന്ന് വന്ന് നോക്കിയപ്പോ മഹാനായ ഉമർക്കാലിയെ ജയിലിന്റെ അകത്ത് കാണുന്നില്ല. അല്ലാഹുവേ വല്ലാത്ത അത്ഭുതമാ. ഇത് സഫ്വാൻ സഖാഫിയുടെ വക പറയുന്നതല്ല, ഇന്നും വിദ്യാരാജം ഓമനിച്ച് വളർത്തുന്ന ചരിത്രം കെട്ടുകിടന്നുറങ്ങുന്ന ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ വെളിയം കൂട് കിടന്നുറങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. വിദ്യാരാജത്തിന്റെ മഹാത്മാഗാന്ധിയുടെ ചരിത്രം പരിശോധിക്കുമ്പോ, കേളപ്പന്റെ ചരിത്രം പരിശോധിക്കുമ്പോ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോ, ആ ചരിത്രത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാ ോട് കിടക്കുന്ന ഉമർക്കാദിയുടെ ഈ ചരിത്രം. ആ ചരിത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. പോലീസുകാർ അത്ഭുതപ്പെട്ടു, ഉമർക്കാദിയവിടെ ഉമർക്കാദിയവിടെ. അല്ലാഹുവേ അവരെല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉമർക്കാദിയെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഉമർക്കാദി അപ്പുറത്തെ പള്ളിയിൽ സുബഹിക്ക് ഇമാമായിട്ട് നമസ്കരിച്ചിട്ടുണ്ട്. പോലീസുകാരാ, ആ നമസ്കാരം കഴിഞ്ഞ് ഇത്തികാഫിന്റെ നിയത്തോടെ ദിക്ർ ചെയ്യുന്ന ഖുർആനോ തന്നുണ്ട്. അല്ലാഹുവേ പോലീസുകാരെ പോവുകയാണ്, ഉമർക്കാദി കിടക്കുന്ന പള്ളിക്കകത്തേക്ക് ചെല്ലുകയാണ്, ആ മുമ്പച്ച് കൊണ്ടുവരികയാണ്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്, ഉമർക്കാദിയെ ലാത്തി ഉപയോഗിച്ചിട്ടവരെ അടിക്കുകയാണ്. അല്ലാഹുവേ പറയടാ, ആരാഹുമറേ നിനക്ക് സെല്ല് തുറന്നു തന്നത്, ആരാഹുമറേ നിനക്ക് ജയില് തുറന്നു തന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഉമർക്കാദി പറഞ്ഞു തന്നാള് എന്റെ സ്നേഹിതനായ പോലീസുകാരാ, നിന്റെയും എന്റെയും പടച്ചത് അഖിലാനത്തിന്റെ അധമനായ പടച്ച തമ്പുരാനാ. ഞാനാ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നവനാ, വേണ്ടി നമസ്കരിക്കുന്നവനാണ്. നീ എന്നെ ഏത് ജയിലിന്റെ കത്തലങ്ങളിൽ കൊണ്ടുവിട്ടാലും ഉമർക്കാതെ നമസ്കാരം ഒഴിവാക്കൂല. മഹാനായ ശൈഖുന കമറുലുലമ കാന്തപുരം ഉസ്താദിനെ അല്ലാഹുവേ സൗദിയുടെ ജയിലിന്റെ അകത്തിലെ കിട്ടപ്പോ, ആ ജയിലിന്റെ അകത്തിനെന്ന മാതികയെ റസൂല് ഹബീബായ പ്രവാചകന്റെ പേരിൽ മതക പറഞ്ഞുകൊണ്ടിരിക്കുന്ന കിതാബ് രവിച്ച ഉസ്താദ കമറുലുലമ അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിച്ച പണ്ഡിതന്മാർ. ഷാഫി മാമ ജയിലിൽ കടന്നവരാ, ഹംബലി മാമ ജയിലിൽ കടന്നവരാ, പ്രിയമുള്ളവരെ മാലിക് മാമ ജയിലിൽ കടന്നവരാണ്, യൂസഫ് എന്ന പ്രവാചകൻ ജയിലിൽ കടന്നവരാണ്. ജയിലിൽ കിടക്കുക എന്നതിന് അഭിമാനമല്ല, അത് അഭിമാനമാണ് പ്രിയമുള്ളവരെ. അവരെല്ലാം ജയിലിന്റെ കത്തലങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സമയം ചെലവഴിച്ചത് കൊണ്ടാ ഉമർക്കാലി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചപ്പോ ആ ജയിലിന്റെ സല്ലങ്ങ് തുറക്കുകയാ. അവരെ പോലെ ആവാറെ പി സി ഫാലത്തുകാരെ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയൂല, പക്ഷേ അവരെ മുറുകെ പിടിച്ചാ നമുക്ക് രക്ഷപ്പെടാ, നമുക്ക് രക്ഷപ്പെടാ. അവരെ പേരിൽ ഫാത്തിയ ഓതിയിട്ട് നിങ്ങൾ വാഹനത്തിൽ കയറണേ,
അവരുടെ പേരിൽ ഫാത്തിഹ ഓതിട്ട് നിങ്ങൾ വീട്ടിന്റെ കത്തലങ്ങളിലേക്ക് കയറണേ. നമ്മുടെ വാഹനങ്ങൾക്ക് അവര് രക്ഷയാണ് രക്ഷയാണ്. നിങ്ങളെ വാഹനം അപകടത്തിൽ പെടാതിരിക്കാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു മാർഗം പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ സദസൗലിയാകന്മാരെ പവര പറഞ്ഞ സദസ നീ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ റബ്ബേ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കപ്പലുണ്ടാക്കിയപ്പോൾ 40,404 പലകകൾ ഉപയോഗിച്ചിട്ടാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കപ്പലുണ്ടാക്കിയ. എത്ര തല കറങ്ങിയോ? 40,404 പലക. അതിൽ ഓരോ പലകയിലും ഓരോ അമ്പിയാക്കന്മാരെ പേര് എഴുതി വെച്ചു. ചരിത്രമാണ്. ഏറ്റവും മുകളിലുള്ള പലകയിൽ എഴുതി വെച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി ഉറക്കെ, മുഹമ്മദ് മുസ്തഫ സലഹാസിൻ മാത്രങ്ങളുടെ നാമമ. ആ കപ്പലിന് ഒരു ഡോറ് വെച്ചു. 4 പലകകളായിരുന്നു ആ ഡോറിനുണ്ടായിരുന്നു. അതിൽ നിന്നൊന്നാമത്തത് സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, അലി ഇബ്നു അബി താലിബ്, ഉസ്മാൻ ഇബ്നു അഫാൻ. ഈ 4 മഹാന്മാർ പേരുടെ ഡോറും അങ്ങനെ എഴുതി വെച്ചു. അല്ലാഹുവേ, വലിയ തൂഫാൻ രാജ്യത്തിന്റെ 4 ഭാഗത്തു നിന്ന് ശക്തമായി അടിച്ചു വരികയാണ്. നൂഹ് നബിയുടെ കപ്പൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ താഴുകയാണ്. ആ തിരമാലകൾ കൊണ്ട് സഹിക്കാൻ കഴിയാതെ നൂഹ് നബിയുടെ കപ്പല വെള്ളത്തിൽ ഇങ്ങനെ താഴ്ന്നിറങ്ങുകയാണ്. അല്ലാഹുവേ, നൂഹ് നബി ദുആ ചെയ്യുന്നു, റബ്ബേ നീ പറഞ്ഞിട്ടാണ് ഞാൻ കപ്പലുണ്ടാക്കിയത്. റബ്ബേ, ആ കപ്പൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ താഴുമ്പോ അല്ലാഹുവേ ഏറ്റവും മുകളിലുള്ള പലകയുണ്ടല്ലോ, ആ പലകയാ വെള്ളത്തിൽ അങ്ങ് തട്ടിയപ്പോ ആ സമുദ്രം അങ്ങ് ശാന്തമാവുകയാ, ആ കടലങ്ങ് നിലച്ചു പോവുകയാ. എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അല്ലാഹു ആ ഭാഗ്യം കൊടുത്തതെന്നറിയോ? ആ കപ്പലിന്റെ ഏറ്റവും മുകളിലുള്ള പലകയിൽ എഴുതി വച്ച നാമമാരുടേതാ ആരംഭ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ, അമ്പിളി തിങ്കളേ നബി മുഹമ്മദ് മുസ്തഫ, സ്നേഹത്തിന്റെ കടലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ വാഹനത്തിൽ നിങ്ങളാ പേരെഴുതി വച്ച, നിങ്ങളെ കച്ചവട സ്ഥാപനത്തിൽ നിങ്ങൾ റസൂലുള്ളാന്റെ പേരെഴുതി വച്ച, നിങ്ങളെ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ മുത്ത് റസൂലുള്ളാന്റെ പേരെഴുതി വച്ചാല് അത് നിങ്ങളെ വാഹനത്തിന് കാവലാ, അത് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് കാവലാ. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. ഇത്രയും മണിക്കൂർ വന്ന് പറഞ്ഞതും കേട്ടതും പിരിവെടുത്തതും സദക കൊടുത്തതുമല്ല ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള കാരണമായിട്ട് സ്വീകരിക്കണേ റബ്ബേ.